സാറേ, പൊതുവെ ഉയർന്നു വരുന്ന ചില സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ചില അപവാദ പ്രചരണങ്ങൾക്കുള്ള ഒരു ഒരു അങ്ങനെ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ചോദ്യമാണിത്, RSSന്റെ അടിസ്ഥാനം മനുസ്മൃതിയോ എന്നുള്ളത്. അതിനെക്കുറിച്ച് സാർ ഒന്ന് വിശദീകരിച്ചു തന്നാൽ ഉപകാരമായിരിക്കും. സാർ, അതിനു മുമ്പ് ഒരു കാര്യം കൂടി. സാർ, ഇന്ന് നമ്മുടെ സ്വതന്ത്ര ഭാരത പണ്ടുള്ള ഒരു വിപ്ലവകാരിയുടെ ജന്മദിനമാണ്. അദ്ദേഹം നമ്മൾ വിട്ടുപോയിട്ട് 2 വർഷമായി. ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞിട്ട്. അപ്പോൾ ജോർജ് ഫെർണാണ്ടസിനെ കുറിച്ച് സാർ വളരെ ഇതായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഒരു 2 മിനിറ്റ് പറഞ്ഞിട്ട് നമുക്ക് ഈ വിഷയത്തിലോട്ട് പോയി കഴിഞ്ഞാൽ നന്നായിരിക്കും. ചോദ്യങ്ങൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടാവാം കേട്ടോ, അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ ചോദ്യങ്ങൾ എടുക്കുന്നില്ലേ, ഒന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുവാണ്. സാറെ, ഓവർ ടു യു. ജോർജ് ഫെർണാണ്ടസ് ഒരു കറകളഞ്ഞ നാഷണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരുപാട് വെല്ലുവിളികൾ ജീവിതത്തിൽ നേരിട്ട ആളാണ്. പലരും ചെയ്ത പോലെ പൊളിറ്റിക്കൽ ബ്ലണ്ടേഴ്സ് ജോർജ് ഫെർണാണ്ടസിനും സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഫെർണാണ്ടസിന്റെ ഒരു ഗുണം, അത് തിരുത്താനുള്ള ഒരു സത്യസന്ധത ഫെർണാണ്ടസിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാനൊരു മനുഷ്യനാണെന്നും മനുഷ്യന് അബദ്ധങ്ങൾ സംഭവിക്കാമെന്നും അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് തിരിച്ചറിഞ്ഞാൽ ഏറ്റവും വേഗം അത് തിരുത്തണമെന്നും വിശ്വസിച്ച അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളായിരുന്നു ജോർജ് ഫെർണാണ്ടസ്. ജോർജ് ഫെർണാണ്ടസ് പട്ടാളത്തിലുള്ളപ്പോഴാണ് ആദ്യമായിട്ട് ഈ പട്ടാളക്കാർ നേരത്തെ വെടിയേറ്റൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ മൃതശരീരം വീട്ടിൽ വരുന്ന പതിവില്ല. ഒരു പെട്ടി വരും, അതിൽ അവരുടെ ബാരക്കിലുണ്ടായിരുന്ന ഡ്രസ്സ്, പല് തേക്കുന്ന ബ്രഷ്, എല്ലാ സാധനവും ഉണ്ടാവുക, അതിൽ പക്ഷെ ശരീരം മാത്രം ഉണ്ടാവില്ല. അപ്പോ ഫെർണാണ്ടസ് ഇതിലൊരു മഹാമോശം ഏർപ്പാടാണെന്ന് മനസ്സിലാക്കിയിട്ട് പലപ്പോഴും ഈ മഞ്ഞിലൊക്കെ താഴ്ന്നു പോകും. ഈ സിയാച്ചിനിലൊക്കെ -25 ഡിഗ്രിയാണ്. അവിടെ ഒരാൾ മരിച്ചു വീണാൽ വേറൊരാൾ അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇയാൾ ഏകദേശം 10-12 അടി മഞ്ഞിൽ മുങ്ങിക്കഴിയും. അവലാഞ്ചിയുടെ ശല്യം വേറെ. അതുകൊണ്ട് മൃതദേഹം കിട്ടാൻ തന്നെ പാടാണ്. ഇനി കിട്ടിയാൽ തന്നെ അത് അതിർത്തിയിൽ നിന്ന്, ചൈനീസ് പാകിസ്ഥാൻ അതിർത്തിയിൽ നിന്നൊക്കെ നമ്മുടെ ലാൻഡിലേക്ക് കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് ഇവിടെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനിടയ്ക്ക് ഇത് ചീഞ്ഞ് അഴുകാൻ തുടങ്ങും. ഈ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഈ പട്ടാളക്കാരുടെ ശവശരീരം കൊണ്ടുവരാനായിട്ട് പ്രത്യേകതരം ശവപ്പെട്ടികളുണ്ട്, കാസ്ക് എന്ന് പറയും, CASK. ഈ കാസ്ക് ഓർഡർ ചെയ്ത് വരുത്തിയത് ഫെർണാണ്ടസ് ആണ്. അതിൻ്റെ കാര്യത്തിൽ വലിയൊരു ഒരു കോൺട്രവേഴ്സിയിൽ പാവം ഫെർണാണ്ടസ് പെട്ടു. ആദ്യം ഫെർണാണ്ടസ് മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചു, പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ടാണ് റീജോയിൻ ചെയ്ത്. ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്നു ഫെർണാണ്ടസ്. ഒരുപക്ഷെ ആദ്യമായിട്ട് ചൈനീസ് അതിർത്തി സന്ദർശിച്ചിരുന്നത് ഫെർണാണ്ടസ് ആയിരുന്നു. സോഷ്യലിസ്റ്റുകളുടെ കൂട്ടത്തിൽ അൺകോംപ്രമൈസിംഗ് ആയിട്ട് ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുന്ന അപൂർവം വ്യക്തികളുണ്ട്. അതിലൊന്നാണ് ജോർജ് ഫെർണാണ്ടസ്. ഏകദേശം അതേ തലപ്പൊക്കമുള്ള ആളാണ് മുലായം സിംഗ് യാദവ്. നിങ്ങൾക്കറിയാവുന്ന പോലെ എൻ്റെ ദൃഷ്ടി എപ്പോഴും നാഷണലാണ്. അതുകൊണ്ട് മുലായം സിംഗ് യാദവ് ഒരു നാഷണലിസ്റ്റ് ആണ് എന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. മുലായം സിംഗ് യാദവിൻ്റെ പൊളിറ്റിക്സ് വേറൊരു വിഷയം, ഫെർണാണ്ടസിൻ്റെ പൊളിറ്റിക്സ് മൂന്നാമതൊരു വിഷയം. പൊളിറ്റിക്സിനപ്പുറം രാഷ്ട്രത്തെ കാണുന്ന ഒരു ക്വാളിറ്റി നമ്മൾ മനസ്സിൽ ഡെവലപ്പ് ചെയ്തെടുത്തില്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണ രാഷ്ട്രീയക്കാരനായിട്ട് മാറും. അതുകൊണ്ട് ദോഷമൊന്നുമില്ല, അങ്ങനെ സാധാരണ രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കാം. മറ്റവർ പറയുന്നതിനൊക്കെ മറുപടി പറയുക, അവരെന്ത് നല്ലത് ചെയ്ത് കഴിഞ്ഞാലും കുറ്റം പറയുക, ഇങ്ങനെയൊക്കെ ചെയ്തൊരു ദിവസം സന്തോഷമായിട്ടോ അല്ലെങ്കിൽ ദുഃഖത്തോടെയോ ഒക്കെ നമുക്ക് മരിച്ചും പോവാം, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് പക്ഷേ ഒരു ഒരു ദേശസ്നേഹി, ഒരു ദേശീയവാദി എന്നുള്ള നിലയ്ക്ക് നമുക്കൊരു കടമയുണ്ട് മറ്റ് ദേശീയവാദികളെ ഐഡന്റിഫൈ ചെയ്യുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. ഞാൻ ഫെർണാണ്ടസിനെ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഫെർണാണ്ടസ് മരിക്കുന്ന ണമെങ്കിൽ ഫെർണാണ്ടസിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോ പോയി കാണാമായിരുന്നു, സമയവും ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ഞാൻ സാധാരണ മൃതശരീരങ്ങൾ കാണാൻ പോകാറില്ല.
ആ സാഹചര്യം എന്തുകൊണ്ടോ എൻ്റെ മനസ്സിനെ വല്ലാതെ അഫക്റ്റ് ചെയ്യുകയും ഹോണ്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു നേച്ചറാണ് എൻ്റെ. അതുകൊണ്ട് മറ്റ് നിർവാഹമില്ലെങ്കിൽ മാത്രം വളരെ അടുത്ത ബന്ധുക്കൾ പോയില്ലെങ്കിൽ ആരോപണവും പ്രശ്നവുമൊക്കെ ഉണ്ടാകും എന്നൊക്കെയുള്ള സ്ഥിതിയിൽ മാത്രമേ ഞാൻ മൃതദേഹത്തിൻ്റെ അടുത്ത് പോകാറുള്ളൂ. എൻ്റെ ഈ നേച്ചർ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഫ്രാൻസിനെ കാണാൻ ഞാൻ പോയില്ല. പക്ഷേ വളരെ വലിയ ഹൃദയവേദന തോന്നി. അത് ഞാൻ ട്വീറ്റ് ചെയ്തു, സീരീസ് ഓഫ് ട്വീറ്റ്, എനിക്ക് തോന്നുന്നു 15ഓ 18ഓ ട്വീറ്റായിട്ട് ജോർജ് ഫെർണാണ്ടസിനോട് രാജ്യം ചെയ്ത അപരാധത്തിന് മാപ്പ് പറഞ്ഞുകൊണ്ട്. കാരണം ഈ ശവപ്പെട്ടി കുംഭകോണം എന്നൊക്കെ പറഞ്ഞിപ്പോഴും പറയുന്നുണ്ടല്ല, അന്ന് അതിൻ്റെ ഓർഡർ വാല്യൂ 1 കോടിയിൽ താഴെയോ മറ്റുമാണ്. ഫെർണാണ്ടസ് ആ ഫയൽ കണ്ടിട്ട് പോലുമില്ല. അതൊക്കെ മിലിറ്ററിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തീരുമാനിച്ചിട്ട്, ഫെർണാണ്ടസ് ആ ഇതേ സ്വഭാവക്കാരനായിരുന്നു, പറഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് നടപ്പാക്കണം. ആ കാസ്ക് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിട്ടിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അവരുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ഒരു നോട്ട് എഴുതിയിട്ട് ക്യാബിനറ്റ് സെക്രട്ടറി വരെ പോയി, ക്യാബിനറ്റ് അപ്രൂവൽ കഴിഞ്ഞ് അത് തിരിച്ച് ഇതേ ലാഡറിലൂടെ താഴത്തേക്ക് ഇറങ്ങി, പിന്നെ അത് ഏതെങ്കിലും ഒരു ശോശ അമ്മ എന്ന് പറഞ്ഞ ടൈപ്പിസ്റ്റിന് കൊടുത്ത്. ഈ ഏർപ്പാടൊന്നും ഫെർണാണ്ടസിന് പറ്റില്ല. ഫെർണാണ്ടസ് ഇതുപോലെ വേറൊരു സമയത്ത് അതിർത്തി സന്ദർശിച്ചു. അപ്പോൾ അവിടെയുള്ളവർക്ക് ഈ പ്രത്യേകതരം ഷൂ വേണം, ഫ്രോസ് ബൈറ്റ് ഉണ്ടാകാത്ത രീതിയിൽ. ഇപ്പോൾ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന, അന്ന് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന ഷൂ അത്ര എഫിഷ്യൻ്റ് ആയിരുന്നില്ല. വേറൊരു ടൈപ്പ് ഷൂ വേണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ഫെർണാണ്ടസ് തിരിച്ചു വന്നു, ഡിഫൻസ് സെക്രട്ടറിയായി വിളിപ്പിച്ചു. വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ പട്ടാളക്കാർക്ക്, പ്രത്യേകിച്ച് ബോർഡറിലുള്ളവർക്ക്, ബാരക്കിലുള്ളവർക്ക് അല്ലെ കൻ്റോൺമെൻറ്റിലുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല, അവിടെ അത്രയും തണുപ്പില്ലല്ലോ, നമ്മളെപ്പോലെ സാധാരണ ഷൂ ഒക്കെ മതി. അപ്പോൾ അതിർത്തിയിലുള്ളവരെ ഇത് ഈ ഷൂ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി പറഞ്ഞു, സാർ ഞാനൊന്ന് പോയി വിസിറ്റ് ചെയ്തിട്ട് എത്ര എണ്ണം വേണം എന്നൊക്കെ ഒന്ന് അസസ് ചെയ്തിട്ട് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാം. ഫെർണാണ്ടസ് പറഞ്ഞു, ഒരു കാര്യം മാത്രം, നിങ്ങൾ പൊക്കോളൂ, പക്ഷേ ഓർഡർ പ്ലേസ് ചെയ്യാതെ നിങ്ങൾ തിരിച്ചു വരില്ല. നിങ്ങൾ സിയാച്ചിൻ ബോർഡറിൽ -25 ഡിഗ്രിയിൽ കഴിയേണ്ടി വരും. ഇയാൾ ഞെട്ടിപ്പോയി, സാർ എന്താ ഇങ്ങനെ പറയുന്നത്? പ്ലേസ് ദ ഓർഡർ ഐ സേ, ഒരു 10, 100, 1000, 10,000 ഷൂ കൂടുതൽ വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ എക്സ്പെൻഡിച്ചർ? അതുകൊണ്ട് ഇപ്പോ ഈ നിമിഷം ഓർഡർ പ്ലേസ് ചെയ്യണം. ദാറ്റ് വാസ് ഫെർണാണ്ടസ്. ഫെർണാണ്ടസ് അതിൽ നിന്ന് 10 പൈസ എടുക്കുക, അങ്ങനത്തെ ഒരു ചീപ്പ് ക്യാരക്ടർ ഒന്നും ആയിരുന്നില്ല. ഈ കാസ്ക് ഓർഡർ ചെയ്തത് ഉദ്യോഗസ്ഥന്മാരാണ്. അത് വലിയ ശവപ്പെട്ടി കുംഭകോണം എന്നൊക്കെ പറഞ്ഞിട്ട് CBI എൻക്വയറി വെച്ചു. CBI ആദ്യം തന്നെ ജോർജ് ഫെർണാണ്ടസിനെ എക്സോണറേറ്റ് ചെയ്തു. ബാക്കി 3 ഉദ്യോഗസ്ഥന്മാരെ ഇതിൽ ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് വാദം എന്താണെന്ന് വെച്ചാൽ, എന്തോ ഒരു 4 എണ്ണ കുറവിന് ബുർക്കിനോ ഫാസോയിൽ ഇത് കിട്ടുമായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് വാദം. അപ്പം ഓക്കെ, ഒരുപക്ഷെ കിട്ടുമായിരുന്നിരിക്കാം, ഇതൊന്നും വലിയ പ്രശ്നമല്ല. ആ കാസ്ക് ഓർഡർ ചെയ്യുമ്പോഴും കുറെ സ്പെസിഫിക്കേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. നമ്മൾ ആദ്യമായിട്ടാണ് ഈ കാസ്ക് വാങ്ങുന്നത്, അപ്പൊ മാർക്കറ്റിലുള്ള സ്റ്റാൻഡേർഡ് കാസ്ക് ഏതാന്ന് അറിയില്ല. അപ്പൊ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു, ഈ കാസ്ക് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാൽ വലിയ വിലയാകും, പക്ഷെ ലോകത്ത് മറ്റു മിലിറ്ററിക്ക് ഞങ്ങൾ വിൽക്കുന്നത് ഈ വിലയ്ക്കാണ്, ഇതാണ് സൈസ് എന്നൊക്കെ പറഞ്ഞു. ആ ശരി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് ടെക്നിക്കൽ കറസ്പോണ്ടൻസ് അതിലുണ്ടായി. അതിലാണ് ഈ അഴിമതി ആരോപണം ഒക്കെ വന്നത്. അവസാനം CBI കോടതി പ്രഥമ ദൃഷ്ടിയാ തന്നെ ഈ മിലിറ്ററി ഓഫീസേഴ്സിനെ എക്സോണറേറ്റ് ചെയ്തു, കേസ് അവിടെ തീരേണ്ടതാണ്. പക്ഷെ പിന്നെയും പിന്നെയും ശവപ്പെട്ടി കുംഭകോണം എന്ന് പറഞ്ഞ് ആ ബഹളം നടന്നുകൊണ്ടിരുന്നു ലോക്സഭയിലും രാജ്യസഭയിലും. ഒരു ദിവസം ഈ രാജ്യസഭയിൽ ഇതുപോലെ ശവപ്പെട്ടി കുംഭകോണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, ഇതാണല്ലോ ഒരു ഡയലോഗ്, ഒരു ഒരാളിൻ്റെ സ്റ്റിഗ്മ നിലനിർത്താനായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ശവപ്പെട്ടി കുംഭകോണം ഒക്കെ നമുക്കറിയാമല്ലോ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ്സുകാരനാണ്. പ്രണബ് മുഖർജി അന്ന് രാജ്യസഭയിലുണ്ട്. അദ്ദേഹം അന്ന് ഹി വാസ് ഫൈനാൻസ് മിനിസ്റ്റർ ഓർ ഡിഫൻസ് മിനിസ്റ്റർ, അപ്പോഴത്തേക്ക് വാജ്പേയി മന്ത്രിസഭയൊക്കെ പോയി. പ്രണബ് മുഖർജി എണീറ്റ് ക്ഷോഭിച്ചിട്ട് പറഞ്ഞു, ഇനി മേലിൽ ജോർജിനെ പറ്റി ഒരു അക്ഷരം വേണ്ടി പോകരുത് ഈ സഭയിൽ, ഒരു മനുഷ്യനോട് ചെയ്യുന്ന അന്യായത്തിന് കയ്യും കളങ്കം വേണം. ജോർജ് ഇപ്പോ സഭയെ, ലോക്സഭയെ, രാജ്യസഭയെ തിരിച്ചറിയാൻ വയ്യാതെ അൽഷിമേഴ്സ് ആയിട്ട് വീട്ടിൽ കഴിയുകയാണ്. ആ മനുഷ്യനെ പറ്റി ഇനിയും അപവാദം പറയരുത്. ഇന്നുവരെ നിങ്ങൾ ഈ മഹാപാപം ചെയ്തു ഞാൻ കേട്ടുകൊണ്ടിരുന്നു,
ഇനി ഞാനിത് സമ്മതിക്കില്ല. അപ്പോ ഗുലാം നബി ആസാദ് മറ്റു പറഞ്ഞു, പ്രണബ്ദ ബി കെയർഫുൾ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധി കേൾക്കും എന്നാണ് അർത്ഥം. പ്രണബ്ദ അങ്ങ് പൊട്ടി തെറിച്ചു, പോയി പറയിടൂ അമ്മയുടെ അടുത്ത്. Go and tell that mother Pranab spoke like this in Rajya Sabha and everything is in record of Rajya Sabha ennu parayan Pranab da angotte putti therichu appine adu avasanichu adine shesham Lok Sabhayilo Rajya Sabhayilo ippa shavapetti kumbhakona aaru angane parayarilla nisahane irunnu George Alshimers badichu adeyathinte swathine cholli bhariyum mattullavarum thammil tarkkamayi appo adeham thinte aagraham endanu adinusarichile cheyyendathu. അപ്പൊ കോടതിയിൽ ഇവർ പറഞ്ഞു ഇദ്ദേഹത്തിന് അൽഷിമേഴ്സ് ആണ്, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ കോടതി പറഞ്ഞു എനിക്ക് ബോധ്യം വരണം, ജഡ്ജിക്ക് ബോധ്യം വരണമല്ലോ, നിങ്ങൾ ചുമ്മാ ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോലോ. ഒടുവിൽ ഫെർണാണ്ടസിനെ ഒരു ചെയറിൽ വീൽ ചെയറിൽ ഇരുത്തി ആംബുലൻസിൽ കയറ്റി കോടതിയിൽ കൊണ്ടുവന്ന് ആംബുലൻസിന് താഴെ ഇറക്കി മെല്ലെ തള്ളിക്കൊണ്ടുപോയി. ഒരു നിഷ്കളങ്കമായ ഒരു 6 മാസം പ്രായമുള്ള കുട്ടിയെ പോലെ ചെറിയൊരു പുഞ്ചിരിയുമായിട്ട് ജോർജ് ഫെർണാണ്ടസ് ഇരുന്നു. കോടതിയിൽ ഹാജരാക്കി. കോടതി ചോദിച്ചപ്പോഴൊക്കെ ജോർജ് ഫെർണാണ്ടസിന്റെ മുഖത്ത് ഈ ഫിക്സഡ് ചിരി മാത്രമേ ഉള്ളൂ അൽഷിമേഴ്സിന്റെ. എന്തൊരു ദയനീയമായ രംഗം. ഗ്രേറ്റ് ഡിഫൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ബീങ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ വീൽ ചെയർ ഇൻ എ കോർട്ട് ഫോർ എ യൂസ്ലെസ് കേസ്, പ്രോപ്പർട്ടി കേസ്, ആൻഡ് ഹി ഡസന്റ് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ഹിം. സോ ഈ സങ്കടം മുഴുവൻ എനിക്കുണ്ടായിട്ടാണ് ഞാനത് എഴുതിയത്. അത് പിന്നെ എൻ്റെ ഫേസ്ബുക്കിൻ്റെ അഡ്മിൻ അതെടുത്തിട്ട് ഫേസ്ബുക്കിലും ഇടുകയുണ്ടായി. ഇതാണ് ഫെർണാണ്ടസിനെ പറ്റി എനിക്ക് ഒരു ഓർമ്മ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത്. ശരി സാർ, നമുക്ക് ഈ വിഷയത്തിലോട്ട്. ഈ വിഷയം വന്നു കഴിഞ്ഞാൽ ഈ ഞാനും അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഈ മനുസ്മൃതിയാണ് RSS അടിസ്ഥാനം. ആ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് ബഞ്ച് ഓഫ് തോട്ട്സ് ആണ് RSS അടിസ്ഥാനം. ഏതാണ്, എന്തിൻ്റെ ബേസിസിലാണ് ഈ അടിസ്ഥാനം എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞല്ലോ ഭാരതത്തിന് ഒരു തത്വശാസ്ത്രം ഉണ്ടെങ്കിൽ അതാണ് RSS തത്വശാസ്ത്രം. അതിൽ കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ ആ കുറ്റവും കുറവും നികത്തുക എന്നുള്ള ജോലിയും RSS ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ യാതൊരു ഒരുവിധ കുഴപ്പവുമില്ല. എവറിഥിങ് ഈസ് ഹങ്കി ഡോറി എന്ന് ഞാനോ മറ്റാരുമോ അവകാശപ്പെട്ടിട്ടില്ല. വി ഹാവ് അവർ ഷെയർ ഓഫ് പ്രോബ്ലംസ് ഇൻ അവർ കൺട്രി, ബട്ട് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു റിപ്പയർ ദ ഡാമേജ് ഓൾസോ. സർട്ടൻ ഡാമേജ് ഹാസ് ബീൻ ഓൾറെഡി ഡൺ, വിച്ച് ഇസ് ടു ബി റിവേഴ്സ്ഡ്. ഇതൊക്കെ RSS ഡ്യൂട്ടിയാണ്. മനുസ്മൃതിയെ ചൊല്ലി എന്തിനാണ് ഈ ബഹളം എനിക്ക് മനസ്സിലാകുന്നില്ല. RSS സ്ത്രീവിരുദ്ധരാണെന്ന് പറയുക, മനുസ്മൃതി കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് പറയുക. എനിക്കറിയാവുന്നിടത്തോളം RSS ഞാനിപ്പോ 1957 മുതൽ സ്വയം സേവനം, ഞങ്ങൾ വർഷം ഒന്ന് എണ്ണി നോക്കൂ. വിത്ത് ഓൾ മൈ അതോറിറ്റി ഇൻ RSS ഐ ഡോണ്ട് ഹോൾഡ് എനി ഓഫീസ് ഇൻ RSS, ബട്ട് ഐ ക്യാൻ ടെൽ യു ദാറ്റ് ദർ ഈസ് നോ മെൻഷൻ, നോ ഡിസ്കഷൻ, നത്തിങ് അബൌട്ട് മനുസ്മൃതി ഇൻ RSS. ഇനി മനുസ്മൃതിയിലേക്ക് വരാം. ബിഫോർ യു കണ്ടെം എ ബുക്ക് റീഡ് ഇറ്റ്. നമ്മൾ ഈ തമാശയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പറയുമല്ലോ, പഠിച്ച് വിമർശിക്കൂ സഹോദര. അപ്പോ മനുസ്മൃതി ഒന്ന് വായിക്കുന്നത് നല്ലതാണ്. മാതൃഭൂമി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും വാങ്ങാൻ കിട്ടും മാതൃഭൂമി ബുക്ക് സ്റ്റോളില്. മനുസ്മൃതിയിൽ നല്ലതും എറ്റേണലി നല്ലതും കോണ്ടെക്സ്റ്റ്വലി നല്ലതും, കോണ്ടെക്സ്റ്റ്വലി നല്ലതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ചീത്തയും, ഇങ്ങനെയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ മനുസ്മൃതിയിലുണ്ട്. മനുസ്മൃതി അനുസരിച്ച് ഭരിച്ച ഒരു രാജാവോ ചക്രവർത്തിയോ ഭാരതത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടില്ല. ബ്രിട്ടീഷുകാരും ചെയ്തിട്ടില്ല, മറ്റാരും ചെയ്തിട്ടില്ല. പക്ഷെ ചില ഡിസ്പ്യൂട്ടുകളിലൊക്കെ മനുസ്മൃതിയിലെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ പാർലമെന്റ് ഉണ്ടല്ലേ, ഇപ്പോഴത്തെ പാർലമെന്റ്, പുതിയ വിസ്റ്റയല്ല, അത് വരാൻ പോകുന്നില്ലേ ഉള്ളൂ. എക്സിസ്റ്റിംഗ് പാർലമെന്റിന് വലിയൊരു ഡോമുണ്ട്, റൗണ്ട് ആയിട്ടാണ് നമുക്ക് കാണാമല്ലോ, അത് ഡോമുണ്ട്. നമ്മൾ പാർലമെന്റിനുള്ളിൽ കയറി മുകളിലേക്ക് ആ ഡോമിലേക്ക് നോക്കിയാൽ അവിടെ മനുസ്മൃതിയിലെ ഒരു ശ്ലോകമാണ് എഴുതി വെച്ചിരിക്കുന്നത്.
ആ പാർലമെന്റ് ഉണ്ടാക്കിയത് ബി ജെ പിക്കാരും ആർ എസ് എസ്കാരും അല്ല, ബ്രിട്ടീഷുകാരാണ്. പക്ഷെ മനുസ്മൃതിയിലെ വരികളാണ് ആ ഡോമിന്റെ മുകളിൽ താഴെ നോക്കിയാൽ, പാർലമെന്റ് ഹാളിൽ നിന്ന് സെൻട്രൽ ഹാളിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഒരു ശ്ലോകം വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് താഴെ നിന്ന് തന്നെ വായിക്കാം. സഭാവാം വാ പ്രവേഷ്ടവ്യം വക്തവ്യം വാ സമഞ്ജസം അബ്രുവൻ വിബ്രുവൻ വാപി നരോഭവതി കിൽബിഷി. ഇതാണ്. ഇതിൽ റെക്കോർഡിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾക്ക് ഓർമ്മ നിൽക്കുകയുമില്ല. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഒന്നുകിൽ സഭയിൽ പ്രവേശിക്കാതിരിക്കുക, പ്രവേശിച്ചാൽ സമഞ്ജസമായിട്ട് എല്ലാവർക്കും സമ്മതം വരത്തക്ക രീതിയിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കുക. ഒന്നും സംസാരിക്കാതിരിക്കുകയും വേണ്ടാത്തത് സംസാരിക്കുകയും ചെയ്യുന്നവൻ പാപിയാണ്. നരോ ഭവതി കിൽബിഷി. അബ്രുവൻ വിബ്രുവൻ. അബ്രുവൻ എന്ന് വെച്ചാൽ ഒന്നും മിണ്ടാതിരിക്കുന്നവൻ. ഒന്നും മിണ്ടാതിരിക്കുന്ന വെച്ചാൽ അവിടെ അർത്ഥം, കോണ്ടെക്സ്റ്റൽ അർത്ഥം, ഈ ഒരു എന്തെങ്കിലും പറഞ്ഞാൽ കുഴപ്പമാകും, സത്യം വിളിച്ചു പറഞ്ഞാൽ പ്രശ്നമാകും, പാർട്ടിയിൽ നിന്ന് പുറത്താകും, അങ്ങനെയാകും ഇങ്ങനെയാകും എന്നൊക്കെ ഭയമുള്ള ആൾക്കാർ മിണ്ടാതിരിക്കുമല്ലോ. അങ്ങനെ നിശബ്ദനായിട്ടിരിക്കുന്നവൻ, അല്ലാതെ തൻ്റെ ടേൺ വരാതെ വെറുതെ കയറി വർത്തമാനം പറയുന്നവനെ അല്ല ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് മിണ്ടാതെ തന്നെയാണ് ഇരിക്കേണ്ടത്. വിബ്രുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്തത് പറയുന്നവൻ, അതിനെ തണിയും ബഹളം വയ്ക്കുന്നവർ, അതിലൊക്കെ പെടുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ പാപികളാണെന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് പാർലമെന്റ് ഡോമിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരു പ്രിൻസിപ്പിൾ എന്നുള്ളതിലേക്ക്, അത് പാലിക്കുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇപ്പൊ നശിച്ചുപോയി എന്നൊക്കെ പറഞ്ഞുള്ള ആർഗ്യുമെന്റ്സ് അവിടെ നിൽക്കട്ടെ. ബട്ട് ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്നുള്ളതിലേക്ക് ബ്രിട്ടീഷുകാർ തന്നെ ഈ ഡോമിൽ എഴുതി വെച്ചത് മനുസ്മൃതിയിലെ ഈ ശ്ലോകമാണ്. മനുസ്മൃതിയിൽ ഒരുപാട് ഇതുപോലത്തെ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറയാം, വഴിമാറുന്ന കാര്യത്തിൽ മനു പറയുന്നത് ആർക്കൊക്കെ വഴിമാറി കൊടുക്കണം. ഗർഭിണി വഴിമാറി കൊടുക്കണം. ചുമടെടുത്തുകൊണ്ട് വരുന്നവൻ നമ്മൾ വഴിമാറി കൊടുക്കണം. പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി, അത് ധൃതി പിടിച്ചുള്ള പോക്കുണ്ടല്ലോ, പരീക്ഷ എഴുതാൻ ടെൻഷനിലാണ്, അവന്റെ വരവ് കണ്ടാൽ നമുക്കറിയാം ഇവൻ കണ്ണും മൂക്കും ഇല്ലാതെയാണ് വരുന്നത്. വഴിമാറി കൊടുക്കണം. രാജാവ് വഴിമാറി കൊടുക്കണം. ഇപ്പൊ നമ്മൾ മന്ത്രിക്ക് വേണ്ടി വഴിമാറുന്നില്ലേ? മനുസ്മൃതിയൊന്നും ഇല്ല ഇപ്പോ. പക്ഷേ മന്ത്രിമാർ വരുമ്പോ റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അത് പിണറായി വിജയനായാലും ശരി, നരേന്ദ്രമോദി ആയാലും ശരി, വഴി ബ്ലോക്ക് ചെയ്യും, നമ്മൾ വെയിറ്റ് ചെയ്യണം അവർ കടന്നു പോകുന്ന വരെ. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അന്ന് മനു എഴുതിയ പ്രിൻസിപ്പിൾ അതായിരുന്നു, ഇങ്ങനത്തെ ആളുകൾക്ക് വഴിമാറി കൊടുക്കണം. ഒരു വീട്ടിൽ ചെന്നാൽ മനു പറഞ്ഞു, അവിടുത്തെ മനുഷ്യർ നല്ലവരാണോ എന്നറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ട്. കുടിക്കാൻ വെള്ളം തരിക, ഇരിക്കാൻ പായ തരിക. മനുവിന്റെ കാലത്തൊക്കെ പായയാണല്ലോ, ഇന്നാണെങ്കിൽ കസേര എന്ന് പറയാം. ഇരിക്കാൻ പായ തരിക, നല്ല വാക്ക് പറയുക, ഇങ്ങനെയാണെങ്കിൽ ആ വീട് നല്ലതാണ് എന്നർത്ഥം. ഇത് തന്നെ വേറൊരു രീതിയിൽ തിരുവള്ളുവർ പറഞ്ഞിട്ടുണ്ട്. തിരുവള്ളുവർ പറഞ്ഞു, ഒരു മനുഷ്യൻ നല്ലതാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? പലപ്പോഴും നമ്മൾ വർഷങ്ങളുടെ പെരുമാറ്റത്തിൽ അവസാനം ഇയാൾ നമ്മളെ ചതിക്കുമ്പോഴാണ്, ഇയാൾ ചീത്തയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോഴത്തേക്ക് ദ ഡാമേജ് ഹാസ് ബിൻ ഡൺ. ഇതാണല്ലോ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷെ തിരുവള്ളുവർ ഇതിനൊരു ടെസ്റ്റ് പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുമ്പോൾ അയാൾ മൂന്നാമതൊരുത്തന്റെ കുറ്റം നിങ്ങളോട് പറയുകയാണെങ്കിൽ സൂക്ഷിക്കുക, അയാൾ മോശക്കാരനാണ്. ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരാള് ഒരു സ്റ്റേഷനിൽ ഇറങ്ങിപ്പോകുന്നു. ഇയാൾ ഇറങ്ങിപ്പോയ പാടെ നമ്മുടെ അടുത്തിരിക്കുന്ന ആള് പറയുന്നു, ആ പോയവനെ നിങ്ങൾക്കറിയാമോ, മഹാഭാവിയാണ്, രണ്ട് ബലാത്സംഗം ചെയ്തവനാണ്, എന്നിട്ട് കേസും കഴിഞ്ഞ് ജയിലിൽ നിന്ന് ഇപ്പൊ ഇറങ്ങിയുള്ളൂ എന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ പറയുന്നവൻ മറ്റവനേക്കാൾ മഹാഭാവിയാണെന്ന് അപ്പോഴേ തീരുമാനിച്ചോളണം. ഇതാണ് തിരുവള്ളൂർ പറയുന്നത്. ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോ മറ്റുള്ളവന്റെ കുറ്റമാണോ പറയുന്നത് എന്ന് നോക്കണം. ഇത് ഒരു നിസ്സഹായതയാണ് മനുഷ്യന്റെ, ഒരാളിനെ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളത്. പാറപ്പുറത്തിന്റെ അരനാഴിക നേരം എന്ന നോവലിൽ കുഞ്ഞേനാച്ചൻ 90 വയസ്സുള്ള കഥാപാത്രം പറയുന്നുണ്ട്, ഈ കള്ളനാണയം നിലത്തടിച്ചാൽ അതിന്റെ ശബ്ദം കൊണ്ട് തിരിച്ചറിയാം, ചക്ക തുന്നിച്ചു നോക്കിയാൽ ചീഞ്ഞോ പഴുത്തോ എന്നൊക്കെ അറിയാം, മനുഷ്യ മനസ്സ് എങ്ങനെ അറിയാനും കൂടി എന്ന് ഒരു സ്ത്രീയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞനാച്ചൻ.
ഇതിന്റെ ഉത്തരം പാവം കുഞ്ഞനച്ഛനെ അറിയില്ല. എത്രയോ വർഷം മുമ്പ് തിരുവള്ളൂർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസ് മനുസ്മൃതിയിൽ നിന്ന് പലരും എടുത്തിട്ടുണ്ട്. അതിൽ പ്രശ്നമൊന്നുമില്ല. പിൽക്കാലത്തുണ്ടായ ആ നിയമങ്ങളിൽ പല സ്ഥലത്തും മനുസ്മൃതി, മനു മാത്രല്ല, സ്മൃതികാരന്മാർ എത്രയുണ്ടെന്ന് അറിയാമോ? മനു, യാജ്ഞവൽക്യൻ, ജീമൂതവാഹനൻ, ദേവലൻ, ഇങ്ങനെ വലിയൊരു നിര തന്നെയുണ്ട്. ഇവരൊക്കെ ഇതുപോലത്തെ പ്രിൻസിപ്പിൾസ് എഴുതി കോഡാക്കി ജനങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ രീതിയിൽ അങ്ങനെ എഴുതി വെച്ചവരാണ് ഇവരെല്ലാം. ദേവരസ്മൃതിയിലാണ് ഈ ഹിന്ദുവായി മതം മാറ്റാനുള്ള വ്യവസ്ഥ ദേവരസ്മൃതിയിലാണുള്ളത്. ഒരുപാട് ഇസ്ലാമിക ഭരണകാലത്ത് ഒരുപാട് പേരെ ബലം പ്രയോഗിച്ചു, അല്ലാതെ ഇതൊക്കെ മതം മാറ്റിയല്ല. ഇവർക്ക് തിരിച്ചു പറയാനുള്ള ഒരു വിധി ദേവരസ്മൃതി എന്ന് പറയുന്ന ആ സ്മൃതിയിലാണുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മളുടെ രാജസ്ഥാനിൽ പർമാർ എന്നൊരു സർനെയിം ഉണ്ടല്ലോ രാജസ്ഥാനിൽ, ഈ പർമാർമാര് ബേസിക്കലി ഇസ്ലാമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ച് ഹിന്ദു ആയിട്ട് വന്നവരാണ് രാജസ്ഥാനിലെ പർമാർ. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ദേവലസ്മൃതി അങ്ങനെയായിരുന്നു. പക്ഷേ ബൈ ആൻഡ് ലാർജ് ഭാരതത്തിൽ ഫോളോ ചെയ്തിരുന്ന സിവിൽ ലോ രണ്ട് ക്രമങ്ങളായിരുന്നു. ലോ എന്നുള്ള ക്രമം ആണ് എന്നാണ് വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദായഭാഗ ആൻഡ് മിതാക്ഷര, ദായഭാഗക്രമം, മിതാക്ഷരക്രമം. ഇതിലാണ് നമ്മുടെ സക്സഷൻ, അച്ഛൻ മരിച്ചാൽ മക്കൾക്ക് സ്വത്ത് വിധിക്കേണ്ടത് എങ്ങനെ, അയൽവക്കവുമായിട്ട് എങ്ങനെ, പിന്നെ വിവാദരത്നാകരം എന്ന് പറഞ്ഞിട്ട് തെലങ്കാന ഭാഗത്ത് ഒക്കെ ആ നിയമമായിരുന്നു. വിവാദരത്നാകരം ഒരു സ്മൃതിയാണ്. അതിൽ ആദ്യത്തെ ചോദ്യവും ഉത്തരവും ചോദ്യം തന്നെ അത്ഭുതപ്പെടുത്തും നമ്മളെ. എൻ്റെ ബെഡ്റൂമിന് നേർക്ക് താൻ ജനൽ വെച്ചത് എന്തിന് എന്നുള്ള ചോദ്യമാണ് വിവാദരത്നാകരത്തിലെ ആദ്യത്തെ വിവാദമായിട്ട് അന്നെടുത്തിരിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണെന്ന് ഓർക്കണം. നിങ്ങളുടെ അയൽവക്കത്തുകാരന് നിങ്ങളുടെ ബെഡ്റൂമിന് നേർക്ക് ഒരു ജനൽ വയ്ക്കാനുള്ള അവകാശമുണ്ടോ എന്നുള്ള ചോദ്യം. ഇന്നും നമുക്കതിന് ഉത്തരവൊന്നുമില്ല കേട്ടോ. പല പല രീതിയിലൊക്കെ വിധികൾ കിട്ടും കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ. ബട്ട് വിവാദരത്നാകരത്തിൽ അത് ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് സ്മൃതി സംഹിതകൾ ഭാരതത്തിൽ നിലവിൽ നിന്നിരുന്നു. പക്ഷെ ഒരൊറ്റ സ്മൃതി വെച്ചിട്ട് ആരും ഭരിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തതായിട്ട് ഒരു റെക്കോർഡും ഇല്ല. ആ കൂട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും പ്രാചീനമോ ഏറ്റവും വലുതോ ഒക്കെ ആയിരുന്നിരിക്കാം ആ മനുസ്മൃതി. ഞാൻ ഈ സ്മൃതികളെല്ലാം എടുത്ത് പരിശോധിച്ചിട്ടൊന്നുമില്ല. എന്നാലും മനുസ്മൃതിക്ക് അങ്ങനെ ഒരു പ്രാമുഖ്യം വന്നു ബിക്കോസ് ഈ ബിക്കോസ് ഓഫ് ദ പ്രിൻസിപ്പിൾസ് വിച്ച് ഹി ഹാസ് എനൻഷിയേറ്റഡ് ഇൻ ദ ബുക്ക്. അപ്പോ അതുകൊണ്ട് മനുസ്മൃതിയെ ഭയപ്പാടോടെ കാണേണ്ട കാര്യമില്ല. അതേസമയം മനുസ്മൃതി വെച്ച് ആരും നമ്മളെ ഗിൽട്ട് ട്രാപ്പ് ചെയ്യാനും സമ്മതിക്കരുത്. പൊതുവെ കമ്മ്യൂണിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു ജിഹാദി സ്വഭാവമുള്ളവർ അല്ലെങ്കിൽ കോട്ട് ആൻഡ് കോട്ട് പുരോഗമനവാദികൾ, ഇവരൊക്കെ ദേശീയവാദികളെ പ്രതിരോധത്തിലാക്കാനായിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആയുധം മാത്രമാണ് മനുസ്മൃതി. നത്തിങ് ഡൂയിങ് ചലഞ്ച് ദം, ആസ് ദം ടു ഷോ വൺ കിങ് ഇൻ ഇന്ത്യ ഹു റൂൾഡ് അക്കോർഡിംഗ് ടു മനുസ്മൃതി. നമ്പർ ടു, ഇപ്പൊ മനു വഴിമാറുന്ന കാര്യം പറഞ്ഞു. നമ്മള് സെക്രട്ടേറിയറ്റിൽ പോയി കഴിഞ്ഞാൽ ഇതേ വ്യവസ്ഥ കാണാം. ഒരു ക്ലാസ് വൺ ഓഫീസറായ IAS കാരൻ നടന്നു വന്നാൽ എതിരെ പ്യൂൺ വരികയാണെങ്കിൽ ആരാർക്ക് വഴിമാറി കൊടുക്കും? കൺവെൻഷൻ എന്താ? എഴുതിയൊന്നും വെച്ചിട്ടില്ല. പ്യൂൺ ചീഫ് സെക്രട്ടറിക്ക് വഴിമാറി കൊടുക്കും ഇല്ലേ? മന്ത്രി നടന്നു വരുന്നു, എതിരെ പ്യൂൺ വരുന്നു, ആരാണ് വഴിമാറുക? പ്യൂൺ വഴിമാറി കൊടുക്കും. പ്യൂൺ ക്ലാസ് ഫോർ ആണ്. ക്ലാസ് വൺ, ക്ലാസ് ടു, ക്ലാസ് ത്രീ, ക്ലാസ് ഫോർ, ഇങ്ങനെയാണല്ലോ സർക്കാർ ജീവനക്കാർ. ഒരുപക്ഷെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, അതിനേക്കാളും വഷളായ ഇത് ഹെറാർക്കി വെച്ചുള്ള സിസ്റ്റമാണ്. ഈവൻ ടുഡേ ഇറ്റ് ഈസ് പ്രിവെയിലിംഗ് ആൻഡ് ദ പീപ്പിൾ ഹു ആർ പെർപെച്വേറ്റിംഗ് ദിസ് സിസ്റ്റം ദേ ആർ പോയിന്റിംഗ് ഫിംഗേഴ്സ് അറ്റ് RSS. RSS നെവർ റൂൾ ദ കൺട്രി. മേ ബി സ്വയം സേവക്സ് മേ ബി റൂളിംഗ് ഇറ്റ് ബട്ട് നോട്ട് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് മനുസ്മൃതി, നോട്ട് അറ്റ് ഓൾ. നമുക്കൊരു ഭരണഘടനയുണ്ട്, അതിന്റെ കീഴിൽ മറ്റൊരുപാട് നിയമങ്ങളുണ്ട്. ഇന്ത്യൻ പീനൽ കോഡുണ്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡുണ്ട്, സിവിൽ പ്രൊസീജിയർ കോഡുണ്ട്, സോ മെനി തിങ്സ്. And the fun is, nobody is questioning. ഒരു സ്മൃതി വെച്ചിട്ടാണ് മുസ്ലിങ്ങളുടെ നിയമം ഇപ്പോഴും സിവിൽ നിയമം. ഏതാണെന്നറിയാമോ?
മുഹമ്മദൻ ലോ. മുസ്ലിങ്ങളുടെ ഒരു ഇൻഹെറിറ്റൻസ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ശരിയ വെച്ച് വേണം അത് തീർക്കാൻ. ശരിയ എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം ഇല്ല. നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, ശരിയ നിയമം എന്ന് പറഞ്ഞ് ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമില്ല. കുറച്ച് ഖുറാനിൽ നിന്ന്, കുറച്ച് എന്തോ നബിചരിയിൽ നിന്ന്, അതിൽ നിന്ന് ഇതിൽ നിന്നൊക്കെ എടുക്കുന്നതാണ്. ഇത് ക്രോഡീകരിച്ച് ഒരു ബുക്കാക്കി പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ എന്നുള്ള പേര് 30s ദിൻഷാ മുള എന്ന പാഴ്സിയാണ്. അദ്ദേഹം ബോംബെ ഹൈക്കോടതിൽ പ്രാക്ടീസിംഗ് വക്കീലായിരുന്നു. പിന്നീട് അന്നത്തെ സുപ്രീം കോർട്ടിന്റെ പേര് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പ്രിവി കൗൺസിൽ എന്നാണ്. ഈ പ്രിവി കൗൺസിൽ മെമ്പറായിട്ട് ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ എടുത്തു. കാരണം ഇദ്ദേഹം ഈ റിലിജിയസ് ലോയിലൊക്കെ വിദഗ്ധനാണ്. ഹിന്ദു ലോ ആയാലും ക്രിസ്ത്യൻ ലോ ആയാലും മുസ്ലിം ലോ ആയാലും ഒക്കെ അദ്ദേഹം വിദഗ്ധനാണ്. അങ്ങനെ ഒരു പാഴ്സി തയ്യാറാക്കിയ മുഹമ്മദൻ ലോ വെച്ചിട്ടാണ് ഇന്നും മുസ്ലിങ്ങളുടെ ഡിസ്പ്യൂട്ട് സകല കോടതികളിലും തീരുന്നത്. സിവിൽ ഡിസ്പ്യൂട്ട് ഓഫ് കോഴ്സ് ക്രിമിനൽ ലോ IPC ആണ്. ഹാവ് യു എവർ സീൻ സംബഡി ചലഞ്ചിങ് ദിസ്? ഞാൻ ലോ ഡിഗ്രി എടുത്തവനാണ്. വയസ്സുകാലത്ത് 3 വർഷം ബെഞ്ചിൽ കുട്ടികളുടെ കൂടെ ഇരുന്ന് പഠിച്ചവനാണ് ഞാൻ. എന്നെ പഠിപ്പിച്ചതിൽ ഈ മുഹമ്മദൻ ലായുണ്ട്. അതിനുശേഷം പാർലമെന്റ് പാസാക്കിയ ഹിന്ദു മാരേജസ് ആക്ട്, ഹിന്ദു സക്സഷൻ ആക്ട്, ഹിന്ദു അഡോപ്ഷൻ ആക്ട്, ഇതൊക്കെ ഞാൻ പഠിച്ചു. പക്ഷെ മനുസ്മൃതിയുടെ ഒരു മെൻഷൻ പോലുമില്ല. 3 വർഷം ഞാൻ LLB പഠിച്ചിട്ട് there is no മനുസ്മൃതി at all. But there was മുഹമ്മദൻ ലോ. ഫാമിലി ലോ വരുമ്പോ മുഹമ്മദൻ ലോയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകും. എന്റെ കയ്യിലുണ്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോ, ദിൻഷാമുള്ള എഴുതിയ പുസ്തകം എന്റെ കയ്യിലുണ്ട്. എല്ലാം ലോ സ്റ്റുഡൻസും അത് പഠിച്ചേ പറ്റുള്ളൂ, ബിക്കോസ് പരീക്ഷ എഴുതണ്ടേ. ഇറ്റ് ഈസ് സ്റ്റിൽ പ്രിവെയിലിംഗ്. ആൻഡ് വാട്ട് നോൺസെൻസ് ദീസ് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് മനുസ്മൃതി, വിച്ച് വാസ് നെവർ പ്രിവെയിലിംഗ് എനിവെയർ ഇൻ ഇന്ത്യ. ഇത് ഈ ഈ മുഹമ്മദൻ ലോ മറച്ചു വയ്ക്കാനുള്ള ഒരു ആയുധമാണ് മനുസ്മൃതി. അതുകൊണ്ടാണ് ഒരിക്കല് ഗൗരിയമ്മ പറഞ്ഞു മനുസ്മൃതി ഞാൻ കത്തിക്കും. കുമ്മനരാശങ്കർ പറഞ്ഞു കത്തിച്ചോ ഞാനും വരാം, തീപ്പെട്ടിയും കൊണ്ട് വരാം. വാട്ട് യു മീൻ ബൈ ബേണിങ് എ ബുക്ക്? What is that you are going to gain? Gauriamma nendo oru political point score cheyan vendittu paranjathaanu, not because she is basically a bad woman. She was a good woman. Anyway, politics il ingenokke sambhavikkuvallo, idu polathe polemics adichu vidu. Appo annu kumbanam kodutha marupadi adaanu Gauriamma kathichu kodu deepatti ayittu njanum varam ennu paranju. Ningalku pusthakamokku kathikkam, pakshe adoru oru Muhammadan loye protect cheyanulla oru aayidhamaakki maatharudu. Adaanu ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിൻ. സംഹൗ പ്രൊട്ടക്ട് ഇസ്ലാമിക് ഫണ്ടമെന്റലിസ് ഫോർ വിച്ച് യൂസ് എനി വെപ്പൺ വാട്ട്സ് എവർ കമ്മിങ് ഹാൻഡി, അതിലൊന്നാണ് മനുസ്മൃതി. സോ ദേ ആർ ടേക്കിംഗ് ആൻഡ് യൂസിങ് ഇറ്റ്. ദാറ്റ്സ് ഹൗ. നമുക്ക് ചോദ്യങ്ങൾ എടുക്കാമല്ലോ സാറേ. ആ ചോദ്യങ്ങൾ എടുക്കാം. ഞാനേ ഒരു പോർട്ടനാണെന്ന് പറയുന്നത് വെറുതെ അല്ല. ഞാന് ഇന്ന് ഞാൻ ചാർജർ കുത്തിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തു, പക്ഷെ ചാർജറിന്റെ മറ്റേ അറ്റം മൊബൈലിൽ കുത്തണ്ടേ, അത് കുത്തിയില്ല. പക്ഷെ ഒരു ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോ ഞാൻ തന്നെ അറിഞ്ഞു. അതുകൊണ്ട് പോട്ടനെന്ന് വിളിക്കാതെ രക്ഷപ്പെട്ടു, ഞാൻ തന്നെ അങ്ങ് കുത്തി. അപ്പോ വലിയ ചാർജ് ഇല്ല മൊബൈലിന്, പക്ഷെ ഓടിക്കോളും, 1.5 മണിക്കൂർ ഓടിക്കോളും. ശരി, നമുക്ക് ഓർഡറിൽ തന്നെ എടുക്കാന്ന് തോന്നുന്നു. രാധിക മാം ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. സാർ, പലപ്പോഴും ഈ RSS പറ്റി സംസാരിക്കുമ്പോ മനുസ്മൃതിയെ പറ്റി പറയും, അംബേദ്കറിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് പറയും. ഞാൻ വായിച്ചത് ശരിയാണോ എന്നറിയില്ല, വേറെ ചില സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് അംബേദ്കറും മനുസ്മൃതിയും എന്നൊക്കെ. അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അതിനെ പറ്റി ഒന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. സാറേ മ്യൂട്ടിലാണേ. അതെങ്ങനെ മ്യൂട്ടിലായി? ആ അത് ശരി.
ഈടാ ഞാൻ സ്വയം പൊട്ടനാണ്, പിന്നെ ആൾക്കാർ എന്നെ പൊട്ടനാക്കാനും കൂടെ തുടങ്ങിയ. അപ്പം ആർ എസ് എസ് മനുസ്മൃതിയുമായിട്ട് ബന്ധിപ്പിച്ച് എന്തെങ്കിലും ഒരു സാധനം വേണ്ടേ? ചുമ്മാ ഇങ്ങനെ ഈ അലിഗേഷൻ റേസ് ചെയ്യാൻ ആർക്കും പറ്റും? ആർ എസ് എസ് മനുസ്മൃതി സ്ഥാപിക്കാൻ പോകുന്നു. ഇപ്പൊ നാളെ പിണറായി വിജയൻ പറയുകയാണ് ടി ജി മോഹൻദാസ് രാധിക വിജയലക്ഷ്മിയെ കൊല്ലാൻ നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരാളിങ്ങനെ പാടിക്കൊണ്ട് നടന്നാൽ ഇതുപോലത്തെ അബ്സല്യൂട്ട്ലി ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നെവർ ബി, ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഗിൽറ്റ് ട്രാപ്പിങ്ങിന് വിധേയരാവരുത്. ജസ്റ്റ് ക്രോസ് ക്വസ്റ്റ്യൻ, വെയർ ഇസ് ദാറ്റ്? ഷോ മീ ദ ഡോക്യുമെന്റ് ഓർ ഷോ മീ എ സ്പീച്ച് റിഗാർഡിങ് മനുസ്മൃതി. അപ്പൊ അവര് ഒരു ഒരു സ്പീച്ചിന്റെ എന്തെങ്കിലും ഒരു കഷ്ണം എടുക്കും മനുസ്മൃതിയിൽ ഇങ്ങനെ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനുസ്മൃതിയിൽ ചില നല്ല പ്രിൻസിപ്പിൾസും ഉണ്ട്, ചിലതൊന്നും അല്ല, ഒരുപാട് നല്ല പ്രിൻസിപ്പിൾസും ഉണ്ട്. ഞാനിപ്പോ ഒരു ശ്ലോകം മാത്രം നിങ്ങളോട് പറഞ്ഞേ ഉള്ളൂ, ഒന്നോ രണ്ടോ കാര്യങ്ങളും പറഞ്ഞു. മനുസ്മൃതിയിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കിക്കഴിയുമ്പോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ല എന്ന് മനു എഴുതിയിട്ടുണ്ട്, ഉണ്ടാവാം. എന്നാണ് മനു ഇതൊക്കെ എഴുതിയത്? ആ കാലത്ത് ഒരുപക്ഷെ വാലിഡ് എന്ന് മനുവിന് തോന്നിയത് എഴുതി. ബട്ട് നെവർ ദ ലെസ് നോ നോ കിങ്, നോ ചക്രവർത്തി, ആരും തന്നെ ഒരു പ്രത്യേക സ്മൃതി വെച്ച് ഭാരതത്തിൽ ഭരിച്ചിട്ടില്ല. സിവിൽ നിയമങ്ങളാണ് ഞാൻ പറഞ്ഞത്, ജനറലി ദായഭാഗാൻ മിതാക്ഷര, അതുകൂടാതെ രാജസ്ഥാന്റെ ഒരു ഭാഗത്ത് മാത്രം നിലവിലിരുന്ന വേറൊരു സിവിൽ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇതെല്ലാം സിവിൽ നിയമങ്ങളാണ്. ക്രിമിനൽ നിയമങ്ങൾ ബൈ ആൻഡ് ലാർജ് രാജാക്കന്മാര് അപ്പപ്പോൾ തീരുമാനിക്കുന്നതാണ്. വെറുതെ ഒരു സംസ്കൃത ശ്ലോകം വെച്ച് തീരുമാനിക്കാം, ആദതായി എന്ന് പറഞ്ഞിട്ട് വിചാരണ കൂടാതെ കൊല്ലാവുന്നവൻ. അതിന് ഏഴ് പേരെ മറ്റോ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ കൊല്ലുന്നവൻ, അവന് വിചാരണ ചെയ്യണ്ട, ചുമ്മാ പിടിച്ചു കൊല്ലുക. സ്ത്രീകളെ കൊല്ലുന്നവൻ, ചുമ്മാ പിടിച്ചു കൊല്ലുക, വിചാരണ വേണ്ട. കൊന്നത് സ്ത്രീയാണെങ്കിൽ ഇവനെ അങ്ങ് തട്ടിയേക്കുക. പിന്നെ ഉറങ്ങിക്കിടക്കുന്നവനെ കൊന്നവൻ, അവനോട് ചോദ്യം പറച്ചിലും ഒന്നുമില്ല, നേരെ അങ്ങ് തൂക്കിക്കൊല്ലുക. ഇങ്ങനെ ആദതായി പറഞ്ഞ്. അപ്പൊ ഇത് പല രാജാക്കന്മാരും പല ചക്രവർത്തിമാരും പല രീതിയിലുള്ള ക്രിമിനൽ നിയമങ്ങൾ ഒക്കെ നടപ്പിലാക്കിയിരുന്നു. ബട്ട് നോ രാജ നോ ചക്രവർത്തി ഹാസ് എവർ ഗോൺ ബൈ ദ വേർഡ് ഓഫ് എനി ഓഫ് ദി സ്മൃതി. മനുസ്മൃതി മാത്രമല്ല, മനുസ്മൃതി, ജീമൂതവാഹന്റെ സ്മൃതി, ദേവലന്റെ സ്മൃതി, യാജ്ഞവൽക്യന്റെ സ്മൃതി, അങ്ങനെ സ്മൃതികാരന്മാർ ഒരുപാടുണ്ട്. മിക്കവാറും ഒരു 50 വർഷം 100 വർഷം കൂടുമ്പോൾ ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു സ്മൃതി ഉണ്ടാക്കും, കുറച്ച് പോപ്പുലർ ആകും, അതിനകത്ത് കുറച്ച് പ്രിൻസിപ്പിൾ ആരെങ്കിലും എടുക്കും, പിന്നെ വലിച്ചെറിയും. ദിസ് വാസ് ദ പ്രോസസ് ഗോയിങ് ഓൺ. പലപ്പോഴും ഭാരതത്തിൽ അങ്ങനെ നിയതമായ ഒരു കോടതി സിസ്റ്റം ഉണ്ടായിരുന്നില്ല. പലപ്പോഴും നാട്ടുകൂട്ടം ചേർന്നാണ് വിചാരണയൊക്കെ നടത്തിയിട്ട് ശിക്ഷയൊക്കെ തീരുമാനിക്കുന്നത്. ദേർ വാസ് ഒരു അഡ്വാൻറ്റേജ് അതിനുണ്ട്, യു വിൽ ഗെറ്റ് ഫാസ്റ്റർ ജസ്റ്റിസ്. ഈ ഹരിയാനയിലെ ഖാപ് പഞ്ചായത്തൊക്കെ സുപ്രീം കോടതി നിരോധിക്കുകയൊക്കെ ചെയ്തു, ഖാപ് പഞ്ചായത്ത്. ബട്ട് ഇറ്റ് ഇസ് സ്റ്റിൽ ഗോയിങ് ഓൺ. ഖാപ്പാണ് ഇപ്പോ കർഷക സമരത്തിൽ നിങ്ങൾ കണ്ടോ, ഖാപ് പഞ്ചായത്താണ് ഒരു ആഹ്വാനം കൊടുത്തിട്ട് അത്രയും ആൾക്കാരെ കൂട്ടിയത് അവിടെ ഉത്തർപ്രദേശിൽ. ഉത്തർപ്രദേശ് ബോർഡറിൽ ആൾക്കാരെല്ലാം ഖാപ് പഞ്ചായത്തിന്റെ ആഹ്വാനം കേട്ട് വന്നവരാണ്. പിന്നെ മുൻപിൽ നോക്കില്ല, അവരങ്ങോട്ട് ഇറങ്ങും. വാട്ട് എവർ ബി ദ കോസ്, ഡീറ്റെയിൽസ് ഒന്നും അറിയണ്ട. പഞ്ചായത്ത് പറഞ്ഞു, പഞ്ചായത്തിന്റെ ഡിസിഷൻ വന്നു. ഹരിയാനയിലെ ഖാപ് പഞ്ചായത്തിലാണ് വലിയ ബഹളം ഉണ്ടായത്. അപ്പോൾ അത് പിന്നെ കോടതിയിലൊക്കെ എത്തിച്ചു. നമ്മുടെ ബർഖാദത്തൊക്കെ ഒന്ന് വലിയ ക്യാമ്പയിനൊക്കെ നടത്തി. ബർഖാദത്തിന്റെ ഒരു ഷോ ഉണ്ടായിരുന്നല്ലോ അന്ന് NDTV. ഐ ഡോണ്ട് റിമെമ്പർ ദാറ്റ്. ഒരുപാട് പേരിരിക്കുകയും ബർഖ ഒറ്റയ്ക്ക് ഓരോരുത്തരുടെ അടുത്ത് പോയി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു പ്രോഗ്രാം, വി ദ പീപ്പിൾ. അതിൽ ബർഖ ഹരിയാനയിൽ നിന്ന് ബർഖയുടെ ഗതികേടിന് ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ട് വന്നു, അവരോട് ചോദിച്ചു. അപ്പൊ അവര് ഈ ഹരിയാനവി കലർന്ന ഹിന്ദിയിൽ അവര് മറുപടി കൊടുത്തു. 13 വർഷമായി എൻ്റെ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കോടതിയിൽ കിടക്കുന്നു. ഞാനും സഹോദരൻ, രണ്ട് സഹോദരന്മാരും ഞാനുമാണ്. അച്ഛൻ മരിച്ചും പോയി. അച്ഛൻ വിൽപാത്രം എഴുതിയപ്പോ എന്നോടൊരു ദേഷ്യം, കാരണം എൻ്റെ ഇതിൽ ലവ് മാരേജ് ആയിരുന്നു, അച്ഛൻ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ അങ്ങ് കല്യാണം കഴിച്ച് വിട്ടു എന്നേ ഉള്ളൂ. ആ ദേഷ്യം ഉള്ളിൽ കിടന്നുകൊണ്ട് രണ്ട് ചേട്ടന്മാർക്ക് കൂടുതൽ എഴുതി വെച്ചു, എനിക്ക് കുറവ് എഴുതി വെച്ചു. ഞാൻ ഹിന്ദുവാണ്, എനിക്ക് ഈക്വൽ റൈറ്റ് ഉണ്ട്. മുസ്ലിമിനാണെങ്കിൽ ഈക്വൽ റൈറ്റ് ഒന്നുമില്ല, പക്ഷേ ഹിന്ദുവിന് ഈക്വൽ റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കേസ് കൊടുത്തു. 13 വർഷമായി തീരുമാനമായില്ല. ഒടുവിൽ ഞാൻ ഖാപ് പഞ്ചായത്തിൽ പോയി പറഞ്ഞു. അവരപ്പൊ തന്നെ രണ്ട് ചേട്ടന്മാരെയും വിളിച്ചു, വിളിപ്പിച്ചു. കാരണം ആ ഗ്രാമത്തിലെ ആൾക്കാർ വന്നേ പറ്റുള്ളൂ, വന്നില്ലെങ്കിൽ അവരെ സോഷ്യൽ ബോയ്കോട്ട് ചെയ്യും, വലിയ ഉപദ്രവമാണ്.
രണ്ട് ചേട്ടന്മാരും വന്നു. പഞ്ചായത്തിലെ മുതിർന്നവര് ചോദിച്ചു, എന്താണോ ഈ തേമാടിത്തരം, അല്ലെ അച്ഛൻ എഴുതി, അച്ഛൻ അങ്ങനെ എഴുതി വെച്ചു, പക്ഷെ നിങ്ങളുടെ സഹോദരിയല്ലേ, അവരാകെ ചെയ്ത് തെറ്റെന്താ, ഇഷ്ടമുള്ളത് ഇത്രയും കല്യാണം കഴിച്ചു, ഇത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരു കരാർ തയ്യാറാക്കിയിട്ട് പ്രോപ്പർട്ടി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഈക്വൽ ഒന്നും വേണ്ട, കാരണം അച്ഛന് ഏതായാലും ചേട്ടന്മാർക്ക് ഒരു അല്പം കൂടുതൽ കൊടുത്തതാണ്, കുറച്ച് കൂടുതൽ അവർക്ക് ഇരിക്കട്ടെ, എനിക്ക് തീരെ കുറഞ്ഞു പോയി അതൊന്ന് കൂട്ടി തന്നാൽ മതി, ഈക്വൽ ഒന്നും ആക്കണ്ട, എനിക്കും ഇവരോട് ബഹുമാനമുണ്ട്, അച്ഛൻ്റെ ആ ഫീലിംഗ്, ആ പഴയ മനുഷ്യന്റെ ആ ഫീലിംഗ് എനിക്ക് മനസ്സിലാവും, അതുകൊണ്ട് അച്ഛനെ ധിക്കരിച്ചൊന്നും വേണ്ട, എനിക്കൊരല്പം കുറവ് തന്നാൽ മതി, 5-10% കുറവ് മതി. ഇങ്ങനെ പറഞ്ഞ് 1.5 മണിക്കൂറിനകം എന്റെ കേസ് തീർന്നു ഖാർ പഞ്ചായത്തിൽ. നൗ ടെൽ മീ വിച്ച് സിസ്റ്റം ഈസ് എഫിഷ്യൻ, ഖാർ പഞ്ചായത്ത് അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കട്ട പഞ്ചായത്ത് ഓർ യുവർ മുൻസിഫ്, പിന്നെ അതിന്റെ അപ്പീൽ ജില്ലാ മജിസ്ട്രേറ്റ്, ജില്ലാ കോടതിയിൽ പോയി, പിന്നെ ഹൈക്കോടതി പോയി, പിന്നെ സുപ്രീം കോടതി പോയി. ഇതാണ് കേരള ഹൈക്കോടതിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് സീനിയർ അഡ്വക്കേറ്റ്സ് ആണ് അഡ്വക്കേറ്റ് കെ രാംകുമാർ. അദ്ദേഹം ഒരിക്കൽ ടി വി ചർച്ചയിൽ ചോദിച്ചു, 10 വയസ്സിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിക്ക് 80 വയസ്സിൽ വളഞ്ഞ് വടികുത്തി മുതുക്കിയായാലെങ്കിലും നീതി കൊടുക്കാൻ ഈ കോടതികൾക്ക് സാധിക്കുമോ? ദെയർഫോർ യു നോ ലീഗലി തന്നെ നമ്മൾ ഇന്ത്യയിൽ ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം തുടങ്ങി, ADR എന്ന് പറഞ്ഞിട്ട്, അതുകൂടാതെ ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന ഫോറം അത് തുടങ്ങി, ഉപഭോക്തൃ വേറെ തുടങ്ങി. കാര്യം നീതി കിട്ടുന്നില്ല ആളുകൾക്ക്. അതുകൊണ്ട് ഇപ്പൊ മജിസ്ട്രേറ്റുമാരൊക്കെ പറയാൻ തുടങ്ങി, ഈവൻ അടിപിടി കേസ് വരെ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എടോ സെറ്റിൽ ചെയ്താൽ പോരെ, അതിന് കോമ്പൗണ്ട് ചെയ്യാന്ന് പറയും നിയമത്തിൽ, സെറ്റിൽ ചെയ്താൽ പോരെ പരസ്പരം, എന്താ ഇപ്പൊ പറ്റിയത്, അയാൾ 4 അടിയടിച്ചു അല്ലേ, തനിക്കൊന്നും നൊന്തു, വേറെ കെടുപാടൊന്നും ഇല്ലല്ലോ, അല്ലെ ഞാനും ആശുപത്രിയിലായിരുന്നു 3 ദിവസം, അതിപ്പം കേസിന് വേണ്ടി ഒരു റെക്കോർഡിന് വേണ്ടി പോയി കിടന്നതല്ലേ, എടോ തീർക്ക്, ഇതിട്ട് വെറുതെ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകാതെ അവര് തീർക്കും. എന്റെ കൺമുമ്പിൽ ഒരു ക്രിമിനൽ കേസ് തീരുന്നു ഞാൻ കണ്ടിട്ടുണ്ട്, രാത്രി തട്ടുകടയിൽ, തട്ടുകടക്കാരൻ ഒരു തന്റെ മേത്ത് ചൂടുവെള്ളം ഒഴിച്ചു, ചായ തിളപ്പിക്കാൻ വെച്ചിരുന്ന ചൂടുവെള്ളം എടുത്ത് ഒഴിച്ചു. എന്താ സംഭവം ചോദിച്ചു കഴിഞ്ഞപ്പോ, രണ്ടുപേര് ഒരല്പം മദ്യപിച്ചിട്ടുണ്ട്, വന്ന് തട്ടുകടയിൽ നിന്ന് ദോശ അത് ഇതൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായി, ഇവര് തമ്മിൽ പെശകായി, ഒച്ച കൂടി. അപ്പൊ ഒച്ചയും ബഹളം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആള് കൂടുകയും ഇയാളുടെ ബിസിനസ് തടസ്സപ്പെടുകയും ചെയ്യും. ഇയാൾ പലതവണ പറഞ്ഞു, നിങ്ങളൊന്ന് ഒച്ച കുറയ്ക്കും, ഒന്നാമത് വെള്ളം അടിച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു, ഇവന്മാർ കേൾക്കില്ല, പോളെ എവിടെ നിന്ന് പറഞ്ഞിട്ട് ഇയാൾ ചൂടുവെള്ളം എടുത്ത് മറ്റവന്റെ മേത്തൊഴിച്ചു. അവൻ കൊണ്ടുപോയി പോലീസിൽ പരാതി കൊടുത്തു, ഞാൻ ത്രോയിങ് ഹോട്ട് വാട്ടർ ഓൺ ബോഡി IPC 324 ഗ്രീവസ് ഹർട്ട് തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞ കേസ്. ഞാൻ എന്റെ വേറൊരു കേസിന് മജിസ്ട്രേറ്റ് കൂടെ നിൽക്കുമ്പോഴാണ് മജിസ്ട്രേറ്റ് പറയുന്നു, എടോ കഴിഞ്ഞില്ലേ നിങ്ങളുടെ ഇത്, അപ്പോഴത്തേക്ക് 4 വർഷമായി കേട്ടോ, മജിസ്ട്രേറ്റ് പറയാണ്, 4 വർഷമായി ഈ കേസ് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചതിന്, തനിക്ക് എന്താ പറ്റിയത്, എനിക്കൊന്നും പറ്റിയൊന്നുമില്ല, പിന്നെ താനെന്തിനാ ഈ കേസും ഒക്കെ ആയിട്ട് നടക്കുന്നത്, അല്ല അത് അന്ന് ഇയാളെ ഒന്നും തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം പ്രതിയോട് ചോദിച്ചു, ഇതൊക്കെ ഇരിക്കട്ടെ ചേട്ടാ, ചേട്ടൻ എന്തിനാ ഈ പ്രായത്തിൽ അവന്റെ മേത്ത് ചൂടുവെള്ളം ഒഴിക്കാൻ പോകുന്നത്, അത് എനിക്ക് ചൊറിഞ്ഞു വന്നു, അത് എത്ര നേരമായി ഞാൻ അവന്മാരോട് മിണ്ടാതെ കേൾക്കണ്ടേ പിള്ളേര്, ദിവസവും ഞാൻ കാണുന്നവരെ, ഞാൻ ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു. മജിസ്ട്രേറ്റ് പൊട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അങ്ങ് പരസ്പരം കൈ കൊടുത്ത് അതങ്ങ് തീർക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് എഴുതി വയ്ക്കട്ടെ എന്ന് ചോദിച്ചു. രണ്ട് കക്ഷികൾ അവരുടെ വക്കീലന്മാരും പറഞ്ഞു ഓക്കെ തീർക്കാന്ന് പറഞ്ഞു, പക്ഷേ 4 വർഷം എടുത്തു. അതേസമയം നമ്മുടെ ഭാരതീയ സിസ്റ്റം ആണെങ്കിൽ പിറ്റേ ദിവസം തന്നെ തീരുത്, പിറ്റേ ദിവസം രാവിലെ ആൾക്കാരൊക്കെ കൂടി എന്താ സംഭവം, ചൂടുവെള്ളം ഒഴിച്ച്, ചേട്ടാ അങ്ങനെ ചെയ്യരുതായിരുന്നു കേട്ടോ, നീ എടാ നീ വെള്ളമടിച്ച് ബഹളം വയ്ക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു പ്രശ്നം തീർന്നു. ഇതിനാണ് നമ്മൾ ഈ വലിയ നിയമവും സംഗതിയും IPC ഭരണഘടനയൊക്കെ എടുത്ത് യുദ്ധം ചെയ്യുന്നത്. അപ്പോ ആ ദാറ്റ് സിസ്റ്റം ഹാസ് ഓൾറെഡി ഫെയിൽഡ്. നമ്മൾ ADR എന്ന് പറഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം, ഉപഭോക്തൃ കോടതി, ഇതുകൂടാതെ തർക്കപരിഹാര സമിതി വേറെ, എന്താ അതിന് പറയുക, നെഗോസിയേഷനോ സംതിങ്, അതിനുള്ള ഫോറം വേറെ ഉണ്ട്. ഇതിലെല്ലാം റിട്ടയേർഡ് ജഡ്ജിമാർ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഇൻഫോർമലി സംസാരിച്ച് കേസുകൾ തീർക്കാം. ഈ സിസ്റ്റത്തിലേക്ക് മെല്ലെ മെല്ലെ ആണെങ്കിലും നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ഈ മെയിൻ കോടതികൾക്ക് പാരലായിട്ട് ഒരു കോടതി സിസ്റ്റം നിയമാനുസൃതം തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ അവസ്ഥയിലാണ് നമ്മൾ പഴയ മനുസ്മൃതി എടുത്തിട്ട് അയ്യോ അത് അങ്ങനെ എഴുതിയിരിക്കുന്നു ഇങ്ങനെ എഴുതി, മനുസ്മൃതിയിൽ എന്തെഴുതിയാൽ എന്താ, ഈ എത്ര വർഷം മുമ്പ് ആരും നടപ്പിലാക്കാത്ത ആ കുറെ കാര്യങ്ങൾ, കുറെ നല്ല പ്രിൻസിപ്പിൾസ്, കുറെ ചീത്ത കാര്യങ്ങൾ എഴുതി വെച്ചൊരു ഗ്രന്ഥം, അതിൽ കവിഞ്ഞ് എന്ത് പ്രസക്തിയാണ് മനുസ്മൃതിക്കുള്ളത്? ദിസ് ഇസ് ഓൾ ഫോൾസ് ഡിബേറ്റ്.
which someone want to put you in defensive, they are using that weapon. Counterattack with Mohammedan law, as well as ask them why this informal devices have come. Alternate dispute resolution, ADR, endu undu nilavil vannu. ഉപഭോക്തൃ കോടതി എന്തുകൊണ്ട് നിലവിൽ വന്നു? ഉപഭോക്തൃ കോടതി വരുന്നതിന് മുമ്പ് സാധാ കോടതി തന്നെ പോകണം. 18 വർഷം കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടിയ ചീത്ത സാധനം മാറി കിട്ടില്ല. ദിസ് വാസ് ദ സിറ്റുവേഷൻ. ഇപ്പോഴും ഉപഭോക്തൃ കോടതിയിൽ അതിന്റെ ഡിലേ ഉണ്ട്, അതും ഇതുപോലെ ചീഞ്ഞു തുടങ്ങുമല്ലോ മെല്ലെ മെല്ലെ. ഏതായാലും ഇപ്പോ ആസ് സച്ച് കുറച്ചൊരു ആശ്വാസം ഉപഭോക്തൃ കോടതി ഉള്ളത് കൊണ്ട് ഉണ്ട്. ടെൽ ദം ദാറ്റ് സി ഈ നിയമം എന്ന് പറയുന്നത് മനുസ്മൃതിയാണെങ്കിലും ഏത് സ്മൃതിയാണെങ്കിലും അത് ഡൈനാമിക് ആണ്. നിയമങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, സിസ്റ്റം മാറിക്കൊണ്ടേയിരിക്കുന്നു. ഹോമോസെക്ഷുവാലിറ്റി വാസ് എ ക്രൈം ടിൽ 2 years ബാക്ക്. സുപ്രീം കോർട്ടാണ് അത് ഡീക്രിമിനലൈസ് ചെയ്തു. നോ ദാറ്റ് ഇസ് ഇൻഹ്യൂമൻ. ഹോമോസെക്ഷുവാലിറ്റി ഇസ് എ മെന്റൽ ട്രേറ്റ്. സോ സംബഡി ഈസ് ബോൺ വിത്ത് ദാറ്റ്, യു കനോട്ട് പണിഷ് ഹിം. പക്ഷേ മെക്കാളെ ഡ്രാഫ്റ്റ് ചെയ്ത IPC ഹോമോസെക്ഷുവാലിറ്റി വാസ് എ ക്രൈം. ഇപ്പോഴും ഇത് ഡീക്രിമിനലൈസ് ചെയ്തപ്പോഴും മൃഗങ്ങളുമായിട്ടുള്ള സെക്സ് ഇപ്പോഴും കുറ്റകരമാണ്. അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഹൊറിബിളും തോന്നും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആർഗ്യൂ ദാറ്റ് വാട്ട് ഈസ് റോങ് ഇൻ എൻഗേജിങ് സെക്സ് വിത്ത് ആൻ ആനിമൽ. ആട്, പട്ടി ഇതുമൊക്കെ ആയിട്ട് എൻഗേജ് ചെയ്യുന്നത്. പട്ടി അത് ആസ്വദിക്കുന്നുണ്ട്, ആടത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് എന്താ കുഴപ്പം? ഐ എം ഡൂയിങ് ഇറ്റ് ഇൻ മൈ ബെഡ്റൂം, വാട്ട് ഈസ് യുവർ പ്രോബ്ലം വിത്ത് ദാറ്റ്? Why it is a criminal act? ഒരു മെറിറ്റ് ഇല്ല. നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു അവരോഷം തോന്നും, ബട്ട് കൂളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ പറയുന്നതിനകത്തും ഒരു മെറിറ്റ് ഉണ്ട്. ടുമോറോ ദാറ്റ് മേ ഓൾസോ ബി ഡിക്ലയർഡ് ബൈ സുപ്രീം കോർട്ട്, അത് ഡീക്രിമിനലൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ മെനി ചേഞ്ചസ് ആർ ഹാപ്പനിങ് ബിക്കോസ് ഹ്യൂമൻ ലൈഫ് ആസ് ഇറ്റ് ഗോസ് ഓൺ ഇറ്റ് ഇവോൾവ്സ്. പണ്ട് നമ്മൾ പ്രിയപ്പെട്ടത് എന്ന് വിചാരിച്ച പലതും ഇപ്പൊ പ്രിയപ്പെട്ടതല്ല. പണ്ട് നമ്മൾ മോശം എന്ന് വിചാരിച്ചത് ഇപ്പൊ നല്ലതായി. പണ്ട് നല്ലതെന്ന് വിചാരിച്ചത് ഇപ്പൊ മോശമായി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് സമൂഹം. മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് മാറാത്ത മൂല്യങ്ങൾ സംഭാവന ചെയ്തവരാണ് ശ്രുതികളും സ്മൃതികളും. അതിൽ കാലാനുസൃതമായിട്ട് എടുക്കുക, അല്ലാത്തത് ഇങ്ങനെ സമൂഹം പുറന്തള്ളിക്കൊണ്ടിരിക്കും. വാട്ട് ഈസ് വേസ്റ്റ് ഓർ വാട്ട് ഹാസ് ബിക്കം ഇറലവന്റ് വിൽ ബി ഓട്ടോമാറ്റിക്കലി സെൻഡ് ഔട്ട് ബൈ ദ സൊസൈറ്റി. പഴയ ബെൽ ബോട്ടം പാൻസ് ഇപ്പോൾ ഉണ്ടോ? വല്ല നിയമവും വന്നോ? ആണുങ്ങൾ ബെൽ ബോട്ടം പാൻസ് ധരിച്ചുകൂടാ? നമ്മുടെ ഈ ജയൻ പ്രേംനസീർ അഭിനയിക്കുന്ന കാലം നിങ്ങൾക്കറിയാലോ, വലിയ ആനച്ചെവി പോലത്തെ കോളറ്, വലിയ ബെൽ ബോട്ടം പാൻറ്. എൻ്റെയൊക്കെ യൗവനത്തിൽ അതായിരുന്നു സ്റ്റൈൽ. ഞാനും ഇട്ടുകൊണ്ട് നടന്നിരുന്നു. ചുമ്മാട് വലിയ മുടി വളർത്തുക, കൃതാവ് വയ്ക്കുക, ഇതുപോലത്തെ പ്രായമൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെതിരെ നിയമമൊന്നും വന്നില്ല, സൊസൈറ്റി ചേഞ്ചായി, വേറൊരു രീതിയിലായി. ഇപ്പൊ എന്തായി, ആൾക്കാർ വേറെ സ്റ്റൈലില്, റൊണാൾഡീഞ്ഞോയുടെ സ്റ്റൈലില് മുടി വെട്ടാൻ തുടങ്ങി. അങ്ങനെയായി, ഇങ്ങനെയായി. എന്നെ പോലുള്ള കാർന്നോന്മാരും എന്തോന്നാ ഈ ഊഷാൻ താടി വെച്ചിരിക്കുന്നു? താടിയുടെ അറ്റത്ത് മാത്രം 4 രോമം വയ്ക്കുക, ഇതുപോലത്തെ ഒരു ചെവിയിൽ മാത്രം കമ്മലിടുക, ഇതുപോലത്തെ ഏർപ്പാടൊക്കെ തുടങ്ങി. അത് ഒരു മോശമാണ്, മറ്റേത് നന്നായിരുന്നു, ഇത് ജീത്തയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സൊസൈറ്റി ചേഞ്ചസ് ആൻഡ് ലാംഗ്വേജ് ചേഞ്ചസ്, കൾച്ചർ ഓൾസോ ചേഞ്ചസ്, ഈവൻ വാല്യൂസ് ചേഞ്ച്. അപ്പോ അങ്ങനെ ചേഞ്ചിങ് സൊസൈറ്റിക്ക് ഒരു ബേസിക് പ്രിൻസിപ്പിൾ എപ്പോഴും അതിൽ കോംപ്രമൈസ് ചെയ്യാതെ പോകും സൊസൈറ്റി. ചില ബേസിക് പ്രിൻസിപ്പിൾസിൽ കോംപ്രമൈസ് ചെയ്യില്ല. എറ്റേണൽ പ്രിൻസിപ്പിൾസ്, എറ്റേണൽ പ്രിൻസിപ്പിൾസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് സ്വാമി രംഗനാഥാനന്ദയുടെ ഒരു ബുക്കുണ്ട്, അത് വായിക്കേണ്ടതാണ്. ഈ ഡിബേറ്റിൽ ഐ വുഡ് റെക്കമെൻഡ് 3 books. ഒന്ന് സ്വാമി രംഗനാഥാനന്ദയുടെ എറ്റേണൽ പ്രിൻസിപ്പിൾസ് ഫോർ എ ചേഞ്ചിങ് സൊസൈറ്റി. സാമാന്യം വലിയ ബുക്കാണ്, കുറച്ച് ക്ലിഷ്ടമാണ് രംഗനാഥ സ്വാമിയുടെ ഇംഗ്ലീഷ്. വെരി അല്പം നമ്മൾ ശ്രദ്ധിച്ച് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. മറ്റേ 2 ബുക്ക് റിഗാർഡിങ് ദിസ് മനുസ്മൃതി RSS ഡിബേറ്റ്, 2 ബുക്ക് സുബ്രഹ്മണ്യൻ സ്വാമിയുടെയാണ്, ഹിന്ദുസ് അണ്ടർ സീജ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഹിന്ദുത്വ. 2 ബുക്കും Amazon. അതില് ഈ പറഞ്ഞ ഈ ഡോമിലുള്ള ശ്ലോകം അത് ഇത് ഇലാബറേറ്റ് ആയിട്ട് സ്വാമി കൊടുത്തിട്ടുണ്ട്. എഗെയിൻ ഐ നോ ദർ ആർ ലോഡ് ഓഫ് സ്വാമി ഹേറ്റേഴ്സ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കീപ്പ് എവേ യുവർ പൊളിറ്റിക്സ്. നാഷണലിസ്റ്റുകൾ പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പൊളിറ്റിക്സുമായിട്ട് വെതർ യു ലൈക്ക് ഇറ്റ് ഓർ നോട്ട്. എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം വിത്ത് സ്വാമീസ് പൊളിറ്റിക്സ്, ബട്ട്
lot of people have a problem with his politics. But okay, problem ഉള്ളവർക്കുണ്ട്, ഇല്ലാത്തവർക്കില്ല. അത് മാറ്റി വെക്കുക. നാഷണലിസ്റ്റ് എന്നുള്ള ദൃഷ്ടിയിൽ ഈ പുസ്തകങ്ങൾ ഐ വിൽ റെക്കമെൻഡ്. നമ്മൾ ഈ ട്വിറ്ററിലും മറ്റും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ടല്ലോ, ടെമ്പററി നോളജ് ആണ്, വോളറ്റൈൽ ആണ്, ആവിയായി പോകും, നാളെ നമ്മൾ മറന്നുപോകും. ട്വിറ്റർ നാളെ സർക്കാർ ബാൻ ചെയ്ത് കഴിഞ്ഞു, ഗൂഗിൾ ചൈനയിൽ ബാൻ ചെയ്ത പോലെ ഇന്ത്യ ഗൂഗിൾ ബാൻ ചെയ്യുകയാണ്. Where do you get information? Again, you have to rely back on the books. So, bookkal vaayikkunnathu selective aayittu, veruthe kai kittiya pusthakam vaangichu vaayichu samayangalayirathu, selective aayittu vaayikkya. That's just my recommendation, or rather a request. It is up to you whether to read it or not. സാർ, എനിക്ക് തോന്നുന്നത് യേശുദാസിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നതായിരിക്കും, കാരണം അത് പലർക്കും ഒരു സംശയമുള്ള കാര്യമാണ്. എന്തുകൊണ്ട് യേശുദാസിനെ ഗുരുവായൂർ കയറ്റുന്നില്ല എന്ന് പലപ്പോഴും ചോദിച്ചു കേട്ടിട്ടുള്ളത്. എന്റെ അറിവിൽ ഇന്ന് വരെ യേശുദാസ് ഗുരുവായൂർ കയറാൻ ആരെങ്കിലും ഒറ്റ ഇൻസ്റ്റൻസ് ഇല്ല. ഇറ്റ്സ് ഓൺലി ഇമാജിനറി. യേശുദാസ് 1972 ആലപ്പുഴ മുല്ലയ്ക്കൽ രാജരാജേശ്വരി ക്ഷേത്രം, ആലപ്പുഴ ടൗണിനുള്ളിലെ വലിയൊരു മഹാക്ഷേത്രമാണ് മുല്ലയ്ക്കൽ ക്ഷേത്രം, മുല്ലയ്ക്കൽ ചെറുപ്പ് എന്ന് പറയും ഉത്സവത്തിന്. അപ്പൊ അന്ന് രണ്ട് ഗോൾഡ് മർച്ചൻസ് ആലപ്പുഴയിലുണ്ട്, ഒന്ന് ഇന്നുള്ള ഭീമാൻ ബ്രദേഴ്സ്, മറ്റത് ചെമ്പകാ ജ്വല്ലേഴ്സ്. ഈ രണ്ടുപേരും ഈ പറഞ്ഞ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര മത്സരവുമാണ്. ഒരു ദിവസത്തെ ചെറുപ്പ് ഭീമന്റെ ആണെങ്കിൽ വേറൊരു ദിവസത്തെ ഇയാളുടെ ചെമ്പകാ ജ്വല്ലേഴ്സിന്റെ. ചെമ്പക മണി അയ്യരുന്നു പറഞ്ഞിട്ട് അങ്ങനെ അയ്യരായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വർഷം ചെമ്പക മണി അയ്യര് യേശുദാസിന്റെ പാട്ട് കച്ചേരി ബുക്ക് ചെയ്തു. ബുക്ക് ചെയ്തപ്പോൾ ഭീമയ്ക്ക് അത് വലിയ ക്ഷീണമായി. ദാറ്റ് ഈസ് ദ അൾട്ടിമേറ്റ് പ്രോഗ്രാം. കേരളത്തിൽ യേശുദാസിന്റെ കർണാടക സംഗീത കച്ചേരി എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒരു പ്രോഗ്രാം ഇല്ലല്ലോ. ഒരു കൾച്ചറൽ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ അൾട്ടിമേറ്റ് യേശുദാസിന്റെ ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോ ഭീമ ആകെ തോറ്റുപോയി എന്നുള്ള ഒരു വിഷമം. ചെറുപ്പ് അടുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോ ഭീമ ത്രൂ എ പ്രോക്സി അവര് ഹൈക്കോടതിയിൽ മൂവ് ചെയ്തു. ഇയാള് അഹിന്ദുവാണ്, അതുകൊണ്ട് ഇയാളെ ക്ഷേത്രത്തിൽ കയറ്റാൻ പാടില്ല. ക്ഷേത്രത്തിന് പുറത്ത് വേണമെങ്കിൽ കച്ചേരി നടത്തിക്കോട്ടെ. അപ്പൊ ക്ഷേത്രത്തിന് പുറത്ത് കച്ചേരി നടത്ത സ്ഥലമില്ല, റോഡാണ്, ആലപ്പുഴ അറിയാവുന്നവർക്കറിയാം. പിന്നെ അവിടെ സ്ഥലമൊന്നുമില്ല. പിന്നെ കുറച്ച് ദൂരെ പോയിട്ട് മുനിസിപ്പൽ മൈതാനം നടത്തേണ്ടി വരും. അതിന്റെ ശോഭ അങ്ങ് പോകും. കച്ചേരി നടക്കും, പക്ഷെ അമ്പലത്തിൽ കച്ചേരി നടന്നു എന്നുള്ളത് പോയില്ലേ, ചെറുപ്പ് നടത്തി എന്നുള്ളത് പോയില്ലേ. അതായിരുന്നു ബുദ്ധി. അപ്പൊ അന്ന് ഹൈക്കോടതി പറഞ്ഞു, യേശുദാസിന്റെ കച്ചേരി അമ്പലത്തിനുള്ളിൽ തന്നെ നടക്കട്ടെ, മെരിറ്റ് നമുക്ക് പിന്നെ നോക്കാം. പിന്നെ നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഗംഭീരമായിട്ട് യേശുദാസിന്റെ കച്ചേരി നടന്നു. ഞാൻ അവിടെ പോയിരുന്നു. യേശുദാസ് ചെമ്പകാമണിയേരുടെ ഒരു കൈ ചെമ്പകാമണിയേരുടെ തോളത്ത്, മറ്റേ കൈ വയലാർ രാമവർമ്മയുടെ തോളത്തായിട്ട് യേശുദാസ് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. മണ്ണിട്ടാൽ നിലത്ത് വീഴാത്ത ജനക്കൂട്ടം. ആദ്യം വയലാർ രാമവർമ്മയുടെ പ്രസംഗം. മലയാള ഭാഷയ്ക്ക് ഇത്രയും സൗന്ദര്യവും മൂർച്ചയും ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അതിനുശേഷവും വയലാറിന്റെ കവിത എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം ഞങ്ങളുടെ കോളേജിലൊക്കെ വന്ന് പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. അസാമാന്യമായ ഭാഷാ പാഠവുമാണ്. അപ്പൊ അന്ന് വയലാർ പറഞ്ഞതൊക്കെ ഞാൻ പിന്നീട് മറന്നുപോയി. ആകെ ഒരു ലൈൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ അഭിഭാഷകനെ വെല്ലുവിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നിർത്താതെ ഒരു 5 മിനിറ്റ് ഒരു ഫയറിംഗ് ആണ്. യേശുദാസിനെതിരെ ഹാജരായ വക്കീലിന്റെ നേർക്കാണ് വയലാറിന്റെ ഫയറിംഗ്. സോ അതിനുശേഷം 1975 ആ കേസ് ഹൈക്കോടതി എടുത്ത് വിധിച്ചു. ഇന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ ഗൂഗിൾ ചെയ്താൽ കിട്ടും, റാം മോഹൻദാസ്, വെറും മോഹൻദാസ് അല്ല, റാം ഒരു വാക്ക്, മോഹൻദാസ് അടുത്ത വാക്ക്, റാം മോഹൻദാസ് വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെന്റ് ഇറങ്ങി വരും. ആ ജഡ്ജ്മെന്റിൽ അവർ പറഞ്ഞു യേശുദാസ് അതിന് ക്ഷേത്രങ്ങളിൽ കയറാം, അഹിന്ദുക്കൾക്കാണ് പ്രവേശനം ഇല്ലാത്തത്. യേശുദാസ് ഒരുപക്ഷെ മുൻകൂട്ടി അന്നത്തെ വാശിക്ക് ചെയ്തതായിരിക്കാം. ആലപ്പുഴയിലെ ഒരു ലോക്കൽ പത്രത്തിൽ യേശുദാസ് ഒരു പരസ്യം കൊടുത്തു, ഞാൻ ഹിന്ദുവും കൂടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ ആ പരസ്യം യേശുദാസിന്റെ വക്കീല് ഹാജരാക്കി ഹിന്ദുവും കൂടെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
അപ്പോ ഹൈക്കോടതിയുടെ ഫൈൻഡിങ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഹിന്ദുവിന് പള്ളിയിൽ പോകാൻ വിലക്കൊന്നുമില്ല, പക്ഷെ ഒരു ക്രിസ്ത്യാനിക്ക് ക്ഷേത്രത്തിൽ വരാൻ വിലക്കുണ്ടാകാം. ആരുടെ? പള്ളിയുടെ വിലക്ക്. അപ്പൊ യേശുദാസിന് ക്ഷേത്രത്തിൽ കയറുന്നിൽ നിന്ന് ആരെങ്കിലും തടയണമെങ്കിൽ വേണമെങ്കിൽ പള്ളിക്കാർക്ക് തടയാം, ഹിന്ദുക്കൾക്ക് തടയാൻ പറ്റില്ല. ബിക്കോസ് ഞാൻ ഐ എം ഓൾസോ എ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഐ എം എ ഹിന്ദു ഓൾസോ എന്ന് പറഞ്ഞിട്ടുണ്ട്. മതിയല്ലോ. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം പള്ളിയിൽ പോയാൽ ഹിന്ദു ആയിട്ട് മാറുമോ? ഇല്ല. അസ്പൃശ്യനാകുമോ? ഇല്ല. ക്രിസ്ത്യൻ പള്ളിയിൽ പോയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. പക്ഷെ ക്രിസ്ത്യാനികൾക്ക് അങ്ങനെയില്ല. ഹിന്ദു ക്ഷേത്രത്തിൽ കയറി എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവര് ഇത് ചെയ്യും, മഹറോൻ ചൊല്ലി സമുദായത്തിൽ നിന്ന് പുറത്താക്കും, ഇവര് മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കും, സോഷ്യൽ ബോയ്കോട്ട് ചെയ്യും. അങ്ങനെ അവർക്കൊരു പണിഷ്മെന്റ് സിസ്റ്റം ഉണ്ട്. ഹിന്ദുക്കൾക്ക് ഇതില്ല. അപ്പൊ യേശുദാസ് ഹിന്ദുവും കൂടെയാണ് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഹി ക്യാൻ ബി ട്രീറ്റഡ് ഫെയർലി ട്രീറ്റഡ് ആസ് എ ഹിന്ദു ആൻഡ് ഹി ക്യാൻ എന്റർ ദ ടെമ്പിൾ. അപ്പൊ എന്തായി? ആ വിധിയോടുകൂടി യേശുദാസിന് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലും കയറാം എന്നായി. കേരള ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, അതിന് പുറത്തില്ല. അതുകൊണ്ട് അതിന്റെ പുറത്ത് ഈ വിധി ആപ്ലിക്കബിൾ അല്ല. അതിന്റെ പുറത്ത് അവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് ഇപ്പൊ മൂകാംബികയിൽ ആർക്കും കയറാം, യേശുദാസിനും കയറാം. ശബരിമലയിൽ യേശുദാസ് ഹിന്ദു ആയതുകൊണ്ട് കയറുന്നു, പഴയ 1975 കോടതി രീതിയുടെ ഭാഗമായിട്ട്. അപ്പോ ശബരിമല ഇവിടെ ഗുരുവായൂര് അന്ന് കയറാഞ്ഞത് എന്താ? ഒരുപക്ഷെ യേശുദാസ് ശ്രമിച്ചേനെ അന്ന് കയറാതിരിക്കാൻ കാര്യം എന്താന്ന് വെച്ചാൽ, ഗുരുവായൂര് ഊരായ്മ ക്ഷേത്രമായിരുന്നു. 1978 കരുണാകരൻ സർക്കാരാണ് ഗുരുവായൂർ ദേവസ്വം കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ക്ഷേത്രം ഏറ്റെടുക്കുന്നത്. ദാറ്റ് വാസ് എ ക്രൂവൽ ആക്ട്. ഇറ്റ് വാസ് ചലഞ്ച്ഡ് ഇൻ കോർട്ട് ആൻഡ് ദെൻ ഇറ്റ് വാസ് സ്ട്രക്ക് ഡൗൺ. പിന്നെ പഴുതടച്ച് കരുണാകരൻ വീണ്ടും ആക്ട് ഉണ്ടാക്കിയിട്ട് ഗുരുവായൂർ ദേവസ്വം പിടിച്ചെടുക്കുകയായിരുന്നു. ആസിഫ് ഇറ്റ് ഈസ് ഹിസ് പ്രോപ്പർട്ടി. മലയാള മാസം 1st അദ്ദേഹം പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കിട്ടണ്ടേ? സോ അത് ഗവൺമെന്റ് കയ്യിൽ വേണം എന്ന് തീരുമാനിച്ചിട്ട് മനഃപൂർവ്വം ടേക്ക് ഓവർ ചെയ്തതാണ്. ആൻഡ് അവിടെ വെച്ച് ഡെവലപ്മെന്റും തീർന്നു കേട്ടോ. നേരത്തെ മല്ലിശ്ശേരി തിരുമേനി, കോഴിക്കോട് സാമൂതിരി, പിന്നെ ഗുരുവായൂർ താന്ത്രി ചേന്നാസ് ഫാമിലിയാണ്. ഈ മൂന്ന് പേരായിരുന്നു ഗുരുവായൂരിലെ ഊരായ്മക്കാർ. ഇവരാണ് ഈ പറഞ്ഞ നമ്മുടെ കേരളവർമ്മ കോളേജ്, സ്കൂള്, ഇതെല്ലാം സ്ഥാപിച്ചത് അവരുടെ കാലത്താണ്. അവരെ മാറ്റി സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിൽ ഒരൊറ്റ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടില്ല, ഒരെണ്ണം പോലും. ഒരാശാം കളരി, ഒരു പ്രൈവറ്റ് സ്കൂൾ വെക്കണമല്ല, ചെയ്തിട്ടില്ല. സോ എനിവേ ദാറ്റ് ഈസ് അനദർ സ്റ്റോറി. സർ ഒരു കറക്ഷൻ, അത് ശ്രീകൃഷ്ണ കോളേജ് ആണ്, കേരളവർമ്മയല്ല. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ്, കേരളവർമ്മ രാജാവിന്റെ ആണ് അല്ലേ? കേരളവർമ്മ കോളേജ് ആരുടെയാ? ദേവസ്വം ബോർഡിന്റെ അല്ലേ? കൊച്ചി ദേവസ്വം ബോർഡ്. കൊച്ചി ദേവസ്വം ബോർഡിന്റെ ആണ്. ഗുരുവായൂരിന്റെ അല്ല, ശ്രീകൃഷ്ണ കോളേജാണ്. എനിവേ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിവേ അത് വേറൊരു നമ്മള് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആണ് ഇത്തരം ഓപ്പറേഷൻസ് ഒക്കെ. സോ ദിസ് ഈസ് ദ എൻട്രി സിസ്റ്റം പ്രിവെയിലിംഗ് ഇൻ കേരള. ദാറ്റ് ഈസ് വൈ യേശുദാസ് ഈസ് അലൗഡ് എവരിവെയർ. യേശുദാസ് ഗുരുവായൂർ കയറണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ഗുരുവായൂർ കയറാം. യേശുദാസ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കത്ത് കൊടുത്തു. അവർ പറഞ്ഞു, ഹൂ പ്രിവെന്റ്സ് യു, പ്ലീസ് കം എന്ന് പറഞ്ഞു. യേശുദാസ് പോയില്ല, ഇതുവരെ പോയിട്ടില്ല, ഒരു 2 വർഷമായിട്ടുണ്ട്. യേശുദാസ് പോണമെന്ന് ഞാൻ നിർബന്ധിക്കുകയല്ല. ദിസ് ദർ ഇസ് നോ ബാർ ഫോർ യേശുദാസ് എനിവേർ. ഗുരുവായൂരിലും യേശുദാസിന് സ്വാഗതമാണ്. ഇനി ഇൻഫോർമലി ഒരു കാര്യം പറയാം. കുറെ വർഷം മുമ്പ് RSS-കാര് യേശുദാസിനോട് പറഞ്ഞു, ഞങ്ങള് അങ്ങേ ഗുരുവായൂർ കയറ്റാം. കുറച്ചു പേര് ചിലപ്പോ എതിർത്തു എന്നൊക്കെ വരും. യേശുദാസ് പറഞ്ഞു, നോക്കൂ, ഞാന് ആരെങ്കിലും ഒക്കെ എതിർക്കുക, ബഹളം വെക്കുക, വെല്ലുവിളിക്കുക, ഇങ്ങനെയൊന്നും ചെയ്ത് ക്ഷേത്രത്തിൽ കയറാൻ ഞാൻ തയ്യാറല്ല. അല്ല സാർ, സാറ് പണ്ട് കേസ് കൊടുത്തല്ലേ മുല്ലയ്ക്കൽ ക്ഷേത്രത്തിൽ കയറിയത്? യേശുദാസ് പറഞ്ഞു, അന്ന് എനിക്ക് 29-30 വയസ്സാണ് കുട്ടി. അന്നത്തെ വാശിക്ക് വയലാർ രാമവർമ്മയുണ്ട്, ചെമ്പകാമണിയേരുണ്ട്. ചെമ്പകാമണിയേര് പിന്നീട് ബിസിനസ്സൊക്കെ തകർന്ന് പാവം ആത്മഹത്യ ചെയ്തു. ദാറ്റ് ഗ്രൂപ്പ് ഈസ് നോ മോർ നൗ. അദ്ദേഹത്തിന്റെ ബിസിനസ് ഇപ്പില്ല, ചെമ്പകാ ജ്വല്ലേഴ്സ് ഇപ്പില്ല. അപ്പൊ അന്ന് യേശുദാസ് പറഞ്ഞു, അന്നത്തെ ചെറുപ്പം വെല്ലു വിളിക്കാനുള്ള ഒരു മനോഭാവം അതിലൊക്കെ ഞാൻ ചെയ്തതാണ്. ഇനി ഞാൻ അതിൽ നിന്ന് ഞാനില്ല പറഞ്ഞിട്ട് അദ്ദേഹം മാറിയെന്ന് 1-2 സ്വയംസേവകരനോട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തെ പോയി മീറ്റ് ചെയ്തിരുന്നു. പക്ഷെ അതിന് റെക്കോർഡോ സംഗതി ഒന്നുമില്ല. അത് ശരിയല്ലല്ലോ, നമ്മൾ അതിനൊക്കെ ഒരു റെക്കോർഡ് ഉണ്ടാക്കുക.
അത് നാളെ യേശുദാസിന് തന്നെ ഒരു എംബറാസ്മെന്റ് ആയിട്ട് മാറുക, അതൊന്നും ചെയ്യാൻ പാടില്ല. അതായത് യേശുദാസൻ പബ്ലിക്കലി അങ്ങനെയൊന്നും പറയാറില്ല, എന്നെ ഗുരുവായൂർ കയറ്റിയില്ല എന്നൊന്നും യേശുദാസ് പറഞ്ഞിട്ടില്ല. ഹലോ, യെസ്, ഹലോ സാർ. ആ, ഞാൻ ശ്രീജിത്ത്, പാലക്കാട് നിന്നാണ്. ഒരുപക്ഷെ ഞാൻ ചോദിക്കുന്ന ചോദ്യം ചിലപ്പോ ഈ ഒരു ചർച്ച ഏറ്റവും ആദ്യം കണ്ടത് സാർ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ എനിക്ക് ആ ഒരു വിഷയം അറിയണമെന്നുണ്ട്. ഇനി അത് രണ്ടാമത് റിപ്പീറ്റ് ചെയ്യാൻ സാറിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇഗ്നോർ ചെയ്തോളൂ. ചോദിക്കുന്നത് ഈ ഈ മനുസ്മൃതിയുമായിട്ട് ബന്ധപ്പെട്ടേ, ശരിക്കും എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു 2000 ശേഷമാണ് ഈ ഒരു വിഷയം കേൾക്കുന്നത്. അന്ന് ഡൽഹിയിൽ എവിടെയൊക്കെ മനുസ്മൃതി കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ വാർത്ത നമ്മൾ രാഷ്ട്രീയം ശ്രദ്ധിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ. എങ്ങനെയാണ് ഈ മനുസ്മൃതി രണ്ടാമത് നമ്മുടെ ഈ ഒരു കണ്ടംപററി പൊളിറ്റിക്സിലേക്ക് അതിന്റെ മുഖ്യധാരയിലേക്ക് വന്നതും അതിനെ RSSനോട് ബന്ധപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യപ്പെടാൻ തുടങ്ങിയതും ഈ മനുസ്മൃതി വെച്ചിട്ട് RSSനെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങിയതും അതിനൊരു അതിന്റെ ഒരു ഒരു നാൾവഴി ഒന്ന് പറയാൻ പറ്റുമോ? റീസെന്റ് ആയിട്ട് നടന്നത് ഇല്ല, നാൾവഴിയായിട്ട് പറയാൻ പറ്റില്ല. ജനറലി അതിന്റെ റീസൺ ഇസ് ബിക്കോസ് ഓഫ് പൊളിറ്റിക്സ്. The more the Hindutva politics started emerging, the more resistance started and counter-attack started. അപ്പൊ അതിന് മനുസ്മൃതി ഉപയോഗിക്കും, സാവർക്കറെ ഉപയോഗിക്കും. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സാവർക്കർ RSS-കാരനായിരുന്നില്ല എന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും മുഴുവൻ അറിയാം. But still they attack you with സാവർക്കർ because they don't have a point against ഗോൾവൾക്കർ. അതുകൊണ്ട് സാവർക്കറെ കയ്യിലെടുക്കും. സാവർക്കർ ഏൽക്കുന്നില്ല മനുസ്മൃതി കയ്യിലെടുക്കും. മനുസ്മൃതി ഇട്ട് കളിച്ച് അത് ഏൽക്കുന്നില്ല, അപ്പോഴത്തേക്കും BJP ഇതാ അടുത്ത സ്റ്റേറ്റിൽ കൂടെ അധികാരത്തിൽ വന്നിരിക്കുന്നു. സോ വാട്ട് ടു ഡു? BJP സ്ട്രെങ്ത് RSS ആണ്. അപ്പൊ RSSനെ അറ്റാക്ക് ചെയ്യണം. ആദ്യം ഇത് അപ്പോഴാണ് ഉദ്ദണ്ടപ്പൂരിൽ ഒരു സന്യാസി പറഞ്ഞു, ഭാരതം ഹിന്ദു രാഷ്ട്രമാക്കും ഞാൻ, തട്ടിക്കളയും സകലവനെ എന്ന് പറഞ്ഞു. ആ കിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് വലിയ കേരളത്തിൽ വലിയ ഈ സന്യാസി ഈ കുക്കുടാരെന്താ ആരെന്നോ എന്താന്നോ ഒന്നും അറിയുമ്പോ ഏതോ ഒരു കാവ്യധാരി ഇത് പറഞ്ഞു തുടങ്ങി ബഹളം. ഈ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് മനുസ്മൃതി. ഈ പറയുന്ന ആരും മനുസ്മൃതി വായിച്ചു കാണുകയില്ല. മിക്കവാറും അവരോട് ചോദിക്കുക, മനുസ്മൃതി വായിച്ചിട്ടുണ്ടോ ചേട്ടാ? വായിച്ചിട്ട് വാ, എന്നിട്ട് ഇതാര് നടപ്പിലാക്കി എന്ന് പറ. ഏത് വർഷം ഏത് രാജാവ് എവിടെ നടപ്പിലാക്കി അതെന്നറിയണമല്ലോ. ആസ്ക് ദം ക്വസ്റ്റ്യൻസ് നെവർ. ഞാൻ ഈ സാവർക്കറുടെ കാര്യം തന്നെ ഒരിക്കല് ഒരു സ്വയം സേവൻ അയാളെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് എന്നെ വിളിച്ചപ്പോ, സാറേ വലിയ ഉപദ്രവം, സാവർക്കർ മാപ്പ് പറഞ്ഞു, ഷൂ നക്കി അത് ഈത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കിടക്കപ്രതിയില്ല സാർ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമോ, സാവർക്കർ മാപ്പെഴുതി എന്ന് പറയുന്നുണ്ടല്ലോ, അവരോട് പറയുക സാവർക്കർ മാപ്പെഴുതിന്റെ ഒരു കോപ്പി, ഒറിജിനലിന്റെ ഫോട്ടോ കോപ്പി ആയിരിക്കണം, സർട്ടിഫൈഡ് കോപ്പി ഫ്രം നാഷണൽ ആർക്കൈവ്സ് ഓർ സം ലൈബ്രറി, അത് ഹാജരാക്കാൻ പറയുക. സാവർക്കറിന്റെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരാള് വേറൊരു പുസ്തകത്തിൽ എഴുതിയതിന്റെ ഫോട്ടോ കോപ്പി അല്ല, ഒറിജിനൽ എഴുതിയ രേഖകളൊക്കെ ഉണ്ട് നാഷണൽ ആർക്കൈവ്സിൽ. പേഴ്സണാലിറ്റി വൈസ് രേഖകളുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നോബഡി വിൽ ബോദർ ദാറ്റ്. സുഭാഷ് ചന്ദ്രബോസ് പേപ്പേഴ്സ്, മഹാത്മാഗാന്ധി പേപ്പേഴ്സ്, ഞാൻ മഹാത്മാഗാന്ധി പേപ്പേഴ്സ് തപ്പിയാണ് അവിടെ പോകുന്നത്. 24,000 A4 ഷീറ്റ്സ് ആണ് മഹാത്മാഗാന്ധിയുടെ കേസിനെ പറ്റി മാത്രം, മർഡർ കേസ് മാത്രം. മഹാത്മാഗാന്ധിയുടെ സാഹിത്യം വേറെ, മഹാത്മാഗാന്ധി പേപ്പേഴ്സ് ഉണ്ട്, സാവർക്കർ പേപ്പേഴ്സ് ഉണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ ഉണ്ട്, ബാലഗംഗാധര തിലകനുണ്ട്, ഭഗത് സിംഗ് ഉണ്ട്. യു ഗോ ആൻഡ് സീ ഹ്യൂജ് വോളിയംസ്. INA ട്രയൽ നടന്നല്ലോ സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്റർനാഷണൽ ആർമി ചെങ്കോട്ടയിൽ വെച്ചിട്ട് വലിയ വിചാരണ നടത്തി ബ്രിട്ടീഷുകാർ. ആ വിചാരണയുടെ മൊത്തം ആൻഡ് വിലീവ് വലിയൊരു ഹോളില് 200,000 കടലാസുകളാണ് ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നാഷണൽ ആർക്കൈവ്സ്. ഐ ടോൾഡ് ദിസ് ബോയ്, അവരോട് പറയുക ആ മാപ്പപേക്ഷയുടെ ഒരു കോപ്പി കാണണം എന്ന് പറയുക. 17 കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ വീണ്ടും വിളിച്ചു, ചേട്ടാ അവര് ഓടിയ ഓട്ടം ഇതുവരെ ആരും തിരിച്ചു വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു ശരി, തനിക്ക് സമാധാനമായല്ലോ, താൻ മര്യാദയ്ക്ക് പഠിച്ച് പരീക്ഷ എഴുതി എഞ്ചിനീയർ ആവാൻ നോക്ക്, സാവർക്കറുടെ മാപ്പിന് പിന്നാലെ ഓടാതെ. ഈ ഫൂൾസിന് ഒരു ചുക്കും അറിയില്ല, ചുമ്മാ തട്ടി വിടുകയാണ്. യു സ്റ്റാർട്ട് കൗണ്ടർ ക്വസ്റ്റ്യനിങ് ദം, ദേ വിൽ ജസ്റ്റ് ക്രംബിൾ, ദേ ആർ സോ ഹോളോ. ഒന്ന് മിടിച്ചു കഴിഞ്ഞാൽ താഴെ വീഴുന്ന ചെതൽ പുറ്റുകളാണ് ഇതൊക്കെ. വെറുതെ ഒന്ന് ഞൊടിച്ചാ മതി, താഴെ വീഴും, പടപടാന്ന് താഴെ വീഴും. ഇത്രേ ഉള്ളൂ, പാക്ക് ഓഫ് കാർഡ്സ്. ദേ വാണ്ട് ടു മേക്ക് എ പൊളിറ്റിക്കൽ പോയിന്റ്, വെദർ സാവർക്കർ ഓർ ഗോൾവൾക്കർ ഓർ മനുസ്മൃതി ഓർ സംതിങ്,
some weapon they are using. And what is the end result? അവര് തള്ളി തള്ളി കേരളത്തിന്റെ ഒരു മൂലയ്ക്ക് ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ കോൺഗ്രസും ചേർന്ന് എൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് സുഹൃത്തും ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിന് പുറത്തല്ലേ ഞങ്ങൾ കോൺഗ്രസുമായിട്ട് കൂടിയുള്ളൂ, കേരളത്തിന് അകത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു കേരളത്തിന് അകത്ത് നിങ്ങൾ കോൺഗ്രസുമായിട്ട് ചേർന്നാ ഭരിക്കുന്നത് ഇപ്പോ. അതെങ്ങനെ? ഞാൻ പറഞ്ഞു ആരാടു കടന്നപ്പള്ളി രാമേന്ദ്രൻ കോൺഗ്രസ് എസ് അല്ലേ? കോൺഗ്രസ് എസിന്റെ എസ് എന്താണെന്ന് ഇപ്പൊ സി പി എമ്മുകാരൻ അറിഞ്ഞുകൂടാ. രാമേന്ദ്ര കടന്നപ്പള്ളിയുണ്ട്, അങ്ങേരെയും കൂടെ ചേർത്താണ്, കോൺഗ്രസിനെ കൂടെ ചേർത്താണ് എൽ ഡി എഫ് ഇത്രയും കാലം പ്രവർത്തിക്കുന്നത്. അടുത്ത് ഞാൻ ചോദിച്ചു എൽ ഡി എഫിൽ എത്ര ഘടകകക്ഷികളുണ്ട്? അതറിയില്ല സി പി എമ്മിന്. ഞങ്ങൾ ഭരണത്തിലാണ്. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഭരണത്തിൽ, നിങ്ങൾ 13 പേര് ചേർന്നാണ് ഹേ ഭരണത്തിൽ. എന്ത് നിങ്ങൾ ഭരണത്തിൽ എന്ന് പറയുന്നത്? ഇത്ര ദുർബലമായ ഒരു കക്ഷി മനുസ്മൃതി കാണിച്ച് എന്നെ പേടിപ്പിക്കുന്നോ? യു ഡോണ്ട് ഹാവ് എനി അതർ വെപ്പൺ, യു ആർ ടേക്കിംഗ് എ ഓൾഡ് ഡിലാപ്പിലേറ്റഡ് ഡിസ്ട്രോയ്ഡ് ബുക്ക് ആൻഡ് ട്രൈങ് ടു ത്രെട്ടൻ മീ. ഗോ ആൻഡ് ഹാവ് എ ബ്രിങ് എ ബെറ്റർ വെപ്പൺ. മനുസ്മൃതിയൊക്കെ താഴെ വയ്ക്കുക. മനുസ്മൃതി വിൽ ഈറ്റ് യു അവേ. നിങ്ങളുടെ ദാസ് ക്യാപിറ്റലിൽ പറഞ്ഞിരിക്കുന്ന തെമ്മാടിതിനെ ഞാൻ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലുണ്ട് നിങ്ങൾ ആകെ കൂടെ കുഴപ്പത്തിലാവും. ഇ എം എസിന്റെ സമ്പൂർണ്ണ കൃതികളുണ്ടോ ആരുടെയെങ്കിലും കയ്യിൽ? ഇ എം എസിന്റെ സമ്പൂർണ്ണ കൃതികൾ സഞ്ചയിക, ദേശാഭിമാനി പബ്ലിഷ് ചെയ്താണ്, ഇപ്പൊ കിട്ടാനില്ല. ഞാൻ അന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ വലിയ ബട്ട് ഞാനവരൊക്കെ വീട്ടൊന്നും പറഞ്ഞ് കുറ്റപ്പെടുത്താറില്ല കേട്ടോ. കാരണം ആസ് ടൈം ഇവോൾവ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു. അതൊരു കുറ്റമായിട്ടോ കുറവായിട്ടോ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ആനമന്ത് മണ്ണിൽ പൂഴ്ത്തി വെച്ചിട്ട് എന്റെ സംസ്കാരത്തിനുള്ള ഒരു ഉണ്ണിമന്ത് ചൂണ്ടിക്കാണിച്ച് എന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആനമന്ത് പുറത്തു കൊണ്ടുവരും. സോ ബെറ്റർ ബിഹേവ് യുവർ സെൽഫ് ബിഫോർ യു എൻ്റർ ഇൻ ടു ആൻ ആർഗ്യുമെന്റ് വിത്ത് എ നാഷണലിസ്റ്റ്. ബിവെയർ യു ആർ എൻ്ററിങ് ഇൻ ടു എ ആർഗ്യുമെന്റ് വിത്ത് എ നാഷണലിസ്റ്റ് വിത്ത് അൺകോംപ്രമൈസിങ് കമ്മിറ്റ്മെന്റ് ടു ദിസ് കൺട്രി. ഇവരൊക്കെ എന്റെ ഡിബേറ്റിൽ നിന്ന് ഒളിച്ചോടി പോയിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിയുന്ന മാന്യന്മാരായതുകൊണ്ട് ഞാൻ പേര് പറയാത്തതാണ്. പ്രോബ്ലി ദേ ഓൾസോ മേ ബി ലിസണിങ്. ടി ജി മോഹൻദാസുമായിട്ട് ഡിബേറ്റ് ഫിക്സ് ചെയ്തിട്ട് അവസാനം അസൗകര്യമാണ്, ടി ജി മോഹൻദാസാണ് എതിരെന്ന് അറിയില്ലായിരുന്നു. ആദ്യമേ ഡിബേറ്റിന് സമ്മതിച്ചു, ലാസ്റ്റ് മിനിറ്റിൽ മാറിക്കളഞ്ഞു. ഡിബേറ്റ് ഓർഗനൈസ് ചെയ്തവർക്ക് എംബാരസ്മെന്റ് ആയി, കാരണം അവർക്ക് വേറൊരാളെ വേണ്ടേ. ഫൈനലി ഡിബേറ്റ് തന്നെ നടന്നില്ല. ഇങ്ങനെ ചെയ്ത മാന്യന്മാര് പ്രസംഗിക്കുകയും ആ പ്രസംഗം യൂട്യൂബിൽ ഇടുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഞാൻ കാണാറുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് ആരെയും അറ്റിക്കാൻ ഞാൻ മുതിരാറില്ല, അതുകൊണ്ട് ഞാൻ ഇതൊന്നും വിളിച്ചു പറയാറില്ല. ഇപ്പോഴും ഞാൻ പേര് പറയുന്നില്ല. ബട്ട് വാട്ട് ഐ ആം ടെലിങ് യു ഇസ് ട്രൂത്ത്. ദീസ് ആർ സോ കോൾഡ് അർബൻ നക്സൽ ഡസൻ്റ് ഹാവ് എനി സ്പൈൻ ഇൻ ദർ ബോഡി ടു ആർഗ്യൂ വിത്ത് നാഷണലിസ്റ്റ്. ഇഫ് യു ആർ കൺവിൻസ്ഡ് ദാറ്റ് യുവർ കൺട്രി ഇസ് ഗ്രേറ്റ്, യുവർ സിവിലൈസേഷൻ ഇസ് ഗ്രേറ്റ്, യുവർ ഫോർ ഫാദേഴ്സ് വെയർ ആൻഡ് ആർ ഗ്രേറ്റ്, നിങ്ങൾക്കൊരു കാര്യം തോന്നുന്നുണ്ടോ? നമ്മുടെ അപ്പന അപ്പുപ്പന്മാര് നമ്മൾ ചീത്തയാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്രന്ഥം എഴുതി വയ്ക്കുവോ? ആദിശങ്കരൻ കാലടിയിൽ ജനിച്ചപ്പോൾ തോന്നി ഇവന്മാരെല്ലാം മുടിഞ്ഞു പോട്ടെ, അതിനെന്താ ചെയ്യണ്ടേ? ഭഗവത്ഗീതയുടെ ഒരു ഭാഷ്യം എഴുതിക്കളയാം, അത് വായിച്ച് ഇവന്മാരെല്ലാം ചീത്തയായിക്കോളും. ബ്രഹ്മസൂത്രത്തിന് ഒരു ഭാഷ്യം എഴുതാം, മുടിഞ്ഞു പോട്ടെ ഇവനെല്ലാം. ഇങ്ങനെ വിചാരിക്കുവോ? വാട്ട് ഡു യു തിങ്ക് അബൌട്ട് യുവർ ഫാദർ ഓർ ഗ്രാൻഡ് ഫാദർ? അച്ഛൻ അപ്പൂപ്പനൊക്കെ നമ്മൾ ചീത്തയാവാൻ വേണ്ടിയിട്ട് ഗ്രന്ഥങ്ങൾ എഴുതി വയ്ക്കും, ഉപദേശിക്കുമെന്ന് തോന്നുമ്പോ. സോ അൺലെസ് അതർവൈസ് പ്രൂവ്ഡ് അവരെ വിശ്വസിക്കണം. ഈവൻ ബ്ലൈൻഡ്ലി യു ഹാവ് ടു ബിലീവ് ദം അൺലെസ് അതർവൈസ് പ്രൂവ്ഡ്. ചിലപ്പോ അവർക്ക് ജെനുവിൻലി തെറ്റുപറ്റിയിരിക്കാം, അല്ലാതെ ഞങ്ങളുടെ കൊച്ചുമകൻ ചീത്തയായി പോട്ടെ എന്ന് വിചാരിച്ച് എഴുതി വെച്ചതായിരിക്കില്ല അത്. അന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് പറ്റിയ തെറ്റാവാം, അവരുടെ ഡിസിഷൻ തെറ്റിപ്പോയി കാണാം. But never ever question their intention, because they are your forefathers. They are the founding fathers of this nation, and that is why you are breathing and living in this country thanks to them. ഇതല്ലേ അതിന്റെ ശരിയായ കാഴ്ചപ്പാട്? റൈറ്റ്. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഗുഡ് ഈവനിങ് സർ. എനിക്ക് സാറിന്റെ ഈ ശബരിമല നിലപാടിനെ കുറിച്ച് എനിക്ക് അത്ര യോജിപ്പില്ല. ബട്ട് സർ, ലൈക്ക് യു സെഡ്, ഐ റെസ്പെക്ട് യുവർ വ്യൂസ് സർ, ആൻഡ് യു ഹാഡ് എക്സ്പ്രസ്ഡ് ഇറ്റ് ക്വൈറ്റ് എലോക്വന്റ്ലി. ആൻഡ് ബൈ പാർട്ടിസൺഷിപ്പ് ഇസ് എ വെരി ഇമ്പോർട്ടന്റ് തിങ് ഇൻ എ ഡെമോക്രസി, ബിക്കോസ് ഓൺലി ഡിസ്കഷൻ ആൻഡ് ഡിബേറ്റ്സ് വിൽ ഹെൽപ്പ് അസ് ഗ്രോ, അല്ലെങ്കിൽ ഇറ്റ് വിൽ എൻഡ് ഇൻ ക്വൈറ്റ് എ ബാഡ് സിറ്റുവേഷൻ. പക്ഷേ സർ, എന്റെ ക്വസ്റ്റ്യൻ ഇസ്, നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തിലേക്ക്
അതെ ഓക്കെ സോ എന്റെ ക്വസ്റ്റ്യൻ ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു ദ മനുസ്മൃതി റിലേറ്റഡ് ആ ഡിബേറ്റ് ഇപ്പൊ ചില പേര് എന്റെ ഈ ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം വിയോജിക്കും എനിക്കൊരു ഉറപ്പാണ് ബട്ട് ഐ വിൽ ടെൽ ഇറ്റ് നന്ദലെസ് എന്റെ ഒരു ഫീലിംഗ് ആക്ച്വലി ഹിന്ദുയിസം ഒരു റിലിജൻ അല്ല ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് റിലിജൻസ് വിച്ച് കെയിം ടുഗദർ ഫോർ ഡിഫറെന്റ് ഡിഫറെന്റ് റീസൺസ് വെദർ ഇറ്റ് വാസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ആൻ എക്സ്റ്റേണൽ ത്രെറ്റ് വാട്ടെവർ എക്സ്ക്യൂസ് മീ ആർ യു ആസ്കിംഗ് എ ക്വസ്റ്റ്യൻ ഓർ മേക്കിംഗ് എ സ്റ്റേറ്റ്മെന്റ് അല്ല സർ സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ഈ മനുസ്മൃതിന്റെ ഒരു ഡിബേറ്റിൽ മറ്റു ഗ്രന്ഥങ്ങളിലും ഒരു ദർ ആർ സം പ്രോബ്ലമാറ്റിക് സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ സർ സോ ഈ ഫൈറ്റ് തുടങ്ങുന്നത് ബി ആർ അംബേദ്കറിന്റെ മനുസ്മൃതി അഗൈൻ ദിസ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് യു ആസ്ക് യുവർ ക്വസ്റ്റ്യൻ വെയർ ഈസ് യുവർ ക്വസ്റ്റ്യൻ സർ സോ ഈ പൊളിറ്റിക്സ് എപ്പോഴാണ് തുടങ്ങുന്നത് സർ ദിസ് ആന്റി മനുസ്മൃതിയും അതിന്റെ വെച്ചിട്ട് ഹിന്ദുത്വ പൊളിറ്റിക്സ് ever since Hindutva ideology started asserting itself, the debate also started. That's all. Ennano nationalist powerful avan thodangiyathu annu mudal ee manusmriti adu idu okke thodangi. This is the answer in short. Okay, sir. Thank you. Okay. Yes, moderators. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ അടിസ്ഥാനത്തിനെ പറ്റി ചോദിക്കുന്ന ഒരു ധാരണ അതിലൊരു സംശയമാണുള്ളത് എന്റെ ധാരണ വിവേകാനന്ദ സാഹിത്യ സർവസത്തിൽ നിന്നാണ് വിവേകാനന്ദന്റെ കൃതികളിൽ നിന്നാണ് ഒരു സംഘടനയുടെ ആവശ്യം അവിടെ നിന്നാണ് സംഘത്തിന്റെ തുടക്കം ചോദ്യം ചോദിക്കൂ അതൊരു അത് ശരിയാണോ വിവേകാനന്ദ സാഹിത്യ സർവസ്വമാണോ അതിന്റെ തുടക്കം വിവേകാനന്ദ സാഹിത്യ സർവസ്വം 1925 പബ്ലിഷ് ചെയ്തിരുന്നോ ഐ ഡൗട്ട് എന്നുവെച്ചാൽ 1902 സ്വാമി വിവേകാനന്ദൻ സമാധിയാവുന്നത് അദ്ദേഹം സമാധിയായി കഴിഞ്ഞ് 23 വിവേകാനന്ദ സാഹിത്യ സർവസ്വം മൊത്തം സോ മെനി വോളിയംസ് ആർ ദെയർ അത് കളക്ട് ചെയ്ത് പബ്ലിഷ് ചെയ്ത് അത് വായിച്ച് അതിൽ നിന്ന് സ്പിരിറ്റ് ഉൾക്കൊണ്ട് ഒരു സംഘടന ഉണ്ടാക്കാൻ ഉള്ള സമയമായി എനിക്ക് ഈ ഡേറ്റ്സ് കൃത്യം അറിയില്ല അതുകൊണ്ടാണ് ബട്ട് ഐ ഡൗട്ട് ബട്ട് ഡെഫിനറ്റ്ലി വിവേകാനന്ദൻ വാസ് ആൻ ഇൻസ്പിറേഷൻ ഫോർ ഡോക്ടർ ഹെഡ്ഗേവാർ നോ ഡൗട്ട് ദാറ്റ് ഡോക്ടർ ഹെഡ്ഗേവാറിന് മുമ്പ് ആരൊക്കെ നാഷണലിസ്റ്റ് ഉണ്ടായിരുന്നോ അവരെല്ലാവരും തന്നെ ഇറ്റ് വാസ് എൻ ഇൻസ്പിറേഷൻ ഫോർ ഹിം ബട്ട് ദ ഡിസൈൻ ഓഫ് ദ ഓർഗനൈസേഷൻ വാസ് ഡൺ ബൈ ഹെഡ്ഗേവാർ അലോങ് വിത്ത് അപ്പാജി ജോഷി അവരൊരു ഒരു 6-7 പേര് അവരുടെ ഫോട്ടോ ഒക്കെ ഇപ്പോഴും ഉണ്ട് യു ക്യാൻ വിസിറ്റ് ഗോൾവൽക്കർ RSS.org അല്ലെങ്കിൽ ഗോൾവൽക്കർ ഗുരുജി .org ഈ വെബ്സൈറ്റുകളിലൊക്കെ ഈ സാഹിത്യവും ഈ പറഞ്ഞ ഫോട്ടോസ് അത് ഇതൊക്കെ ഉണ്ട് There is a very small video, black and white video of Dr. G walking. അത് ഒരു ഒരു സ്റ്റെപ്പ് ഒരു സ്റ്റെയർകേസിലേക്ക് എടുത്തു വയ്ക്കുന്നതോ മറ്റോ വളരെ ചെറിയൊരു ഒരു കഷ്ണമാണ് അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ അന്ന് ഈ ഫിലിം വെച്ചുള്ള ക്യാമറയുടെ ഒക്കെ കാലമാണ് ബട്ട് സംബഡി അതും ഈ വെബ്സൈറ്റിൽ അവർ ഇട്ടിട്ടുണ്ട് യു ക്യാൻ സ്ട്രേറ്റ് അവേ സീ ഹൗ ഡോക്ടർ ഹെഡ്ഗേവാർ ലുക്ക് ലൈക്ക് അതും കാണാൻ പറ്റും സോ സ്വാമി വിവേകാനന്ദ വാസ് ആൻ ഇൻസ്പിറേഷൻ ബട്ട് ഐ ഡോണ്ട് തിങ്ക് അദ്ദേഹം വിവേകാനന്ദ സാഹിത്യ സർവസ്വം മൊത്തം വായിച്ചിട്ട് അതിൽ നിന്ന് ഊർജം അങ്ങനെ പറയാനും മാത്രം ഉണ്ടെന്ന് തോന്നുന്നില്ല ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ അത് ചക്രവർത്തി ഭരണം പഴയ കാലത്തുണ്ടായിരുന്നല്ലോ അതുപോലെ ഒരു ഭരണവ്യവസ്ഥ ഭാരതത്തിൽ വീണ്ടും ഉണ്ടായി വരേണ്ട ആവശ്യകത ഉണ്ട് എന്ന് RSSന് തീരുമാനം വല്ലതും ഉണ്ടോ അങ്ങനെ ഒരു തീരുമാനം സി ഭരണവ്യവസ്ഥയെ പറ്റി RSS പ്രത്യേകിച്ചൊന്നും തീരുമാനിക്കാറേ ഇല്ല യു ക്യാൻ റീഡ് എ ബുക്ക് ഗുരുജി ഗോൾവൽക്കർ മിഷൻ ആൻഡ് വിഷൻ അതില് അദ്ദേഹം പറയുന്നു യു ക്യാൻ ട്രൈ എനി സിസ്റ്റം ഒരു സാമ്പത്തിക സിസ്റ്റം എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസം വേണമെങ്കിൽ നിങ്ങൾ പരീക്ഷിച്ചോളൂ
I am not for that. I am not a supporter of that theory. But okay, democratically elected government decides that we will try communism, or at least the financial part of communism. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു തെറ്റില്ല എന്ന് ഗോൾവൽക്കർ തന്നെ എഴുതിയിട്ടുണ്ട്. വി ആർ നോട്ട് അവേഴ്സ് ടു എനി ഐഡിയ, വി സബ്സ്ക്രൈബ് ടു ആൻ ഐഡിയ, ബട്ട് ദാറ്റ് ഡസ് ഇൻ മീൻ ദാറ്റ് വി ഹേറ്റ് യുവർ ഐഡിയ, വി വിൽ നോട്ട് ട്രൈ യുവർ ഐഡിയ, ഓ യു ആർ, അത് ഇല്ല. ഈ പലവിധ ആശയങ്ങളുടെ ഒരു ഒരു സാമഞ്ജസ്യം എപ്പോഴും ഉണ്ടാകും. ഒരു ഇപ്പൊ നമ്മള് ബി ജെ പിയുടെ സിംഗിൾ പാർട്ടി റൂളാണ് തന്നെ വിളിക്കുക, അപ്പൊ പോലും there is a large population which is not supporting BJP mathramalla aaru bharanathil vannu kaniyalum oru oru equally big people, those who are not subscribing to this idea, they opposition is representing them. Adondanu ruling party opposition party. In fact, if you go through the constitution le ruling party um opposition party illa, അതിൽ റെപ്രസെന്റേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഈ സഭാ നേതാവ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നില്ലേ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയൊക്കെ. സഭാ നേതാവ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ പിണറായി വിജയനാണ്. സഭാനാഥൻ എന്ന് പറയുന്നത് സ്പീക്കർ, സഭാ നേതാവ്, ദ ലീഡർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ആരാന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയാണ്. ബിക്കോസ് ഹീസ് മാക്സിമം മെമ്പേഴ്സ് കൂടി തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. മാക്സിമം മെമ്പേഴ്സ് കൂടിയിട്ട് കോൺഗ്രസ്സുകാരും കൂടെ ഇരുന്ന് പിണറായി വിജയനെതിരെ വോട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ 99 LDFകാര് ഉഭയസമ്മതപ്രകാരം പിണറായി വിജയനെ സംബന്ധിച്ച് അവരും സംബന്ധിച്ചിട്ടാണ് പിണറായി വിജയൻ നേതാവായിരിക്കുന്നത്. അപ്പോ ഹൂ ഈസ് ദ ലീഡർ ഓഫ് ദ ഫ്ലോർ, അത് പിണറായി വിജയനാണ്. അത് കഴിയുമ്പോൾ അതിന് താഴെ അടുത്ത സ്വപ്നങ്ങൾ വരുന്നുള്ളൂ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ, ലീഡർ ഓഫ് റൂളിംഗ് പാർട്ടി, അല്ലെങ്കിൽ ട്രഷറി ബെഞ്ച് എന്നൊക്കെ പറയും. ട്രഷറി ബെഞ്ച് ഒരു ബ്രിട്ടീഷ് പ്രയോഗമാണ്, ട്രഷറി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥത്തിലോ എല്ലാം വന്നതായിരിക്കും, ഐ ഡോണ്ട് നോ. എനിവേ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ ഫ്രം ദ വെരി ടെർമിനോളജി യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് വാസ് വിഷ്വലൈസ്ഡ്, ദ ഡെമോക്രസി വാസ് വിഷ്വലൈസ്ഡ്. ഡെമോക്രസി ഇസ് എ ബ്യൂട്ടിഫുൾ സിസ്റ്റം വിത്ത് ഇറ്റ്സ് ഓൺ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട് കേട്ടോ. ബട്ട് ഈ എന്താ ലീസ്റ്റ് നെഗറ്റീവ്സ് ഉള്ള ഒരു സിസ്റ്റം ആയിട്ടാണ് ഡെമോക്രസി. ഡെമോക്രസിയുടെ ഈ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്നൊക്കെ ഇപ്പൊ പുതിയ ആർഗ്യുമെന്റ് ഇല്ലേ, ഇതൊക്കെ പണ്ട് ഡെമോക്രസി തുടങ്ങിയ കാലത്തുള്ള ആർഗ്യുമെന്റ്സ് ആണ്. 31% വോട്ടേ മോദിക്ക് കിട്ടിയിട്ടുള്ളൂ, അതിനർത്ഥം 69% എതിരല്ലേ. ഇത് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തോ ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ പോട്ടെ, ദേവഗൌഡയുടെ കാലത്തോ ആരും ഉന്നയിച്ചില്ല. ഇപ്പൊ മോദി ആയപ്പോഴാണ് ഈ വാദം. പക്ഷെ ഇത് ഡെമോക്രസിയുടെ കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ഗ്രീസിൽ നിന്നൊക്കെയാണല്ലേ എന്റെ പ്രിൻസിപ്പിൾസ് വരുന്നത്. അന്ന് വന്ന ചോദ്യമാണിത്, ഈ ഡിഫക്റ്റ് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വിൻസ്റ്റൺ ചർച്ചിൽ അവരിവരൊക്കെ ഇത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. സീ ഹൂ ഈസ് റൂളിംഗ് ദിസ് കൺട്രി, എ മാൻ ഹു ഹാസ് ഗോട്ട് ലെസർ പെർസെന്റേജ് ഓഫ് വോട്ട്സ് ദാൻ ദ പീപ്പിൾ സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഹിം, ബട്ട് ഹി ഈസ് റൂളിംഗ് ഇല്ലേ. അത് ഇൻഹെറന്റ് ഇഫക്റ്റ് ഓഫ് ഡെമോക്രസി. പക്ഷെ ഇതല്ലാതെ ഉള്ളത് ഏതാ, അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ സിസ്റ്റം. ആർ യു റെഡി ഫോർ ദാറ്റ്? നോ, അത് സമ്മതിക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് പോപ്പുലർ പൊളിറ്റീഷ്യൻ നരേന്ദ്രമോദി ആയെങ്കിലും, അതുകൊണ്ട് അതും പറ്റില്ല ഇതും പറ്റില്ല. പിന്നെ എന്താ വേണ്ടേ, എന്നെ ഭരണം ഏൽപ്പിക്കണം, എനിക്ക് വോട്ട് 5% ആണെങ്കിലും വിരോധമില്ല, ഭരണം എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എവറിഥിങ് ഈസ് ഹങ്കി ഡോറി. ദിസ് സീംസ് ടു ബി ദ വിയേർഡ് ലോജിക് ഓഫ് ദിസ് ലെഫ്റ്റ് ഗ്രൂപ്സ്, വാട്ട് വി കോൾ ലെഫ്റ്റ് എക്കോ സിസ്റ്റത്തിന്റെ ആവശ്യം. കം വാട്ട്മെ, ഭരണം ഞങ്ങൾ എതിരിക്കണം, അത് ഡെമോക്രസി ആണെങ്കിലും ഓട്ടോക്രസി ആണെങ്കിലും പ്രസിഡൻഷ്യലിസ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഞങ്ങളായിരിക്കണം തലപ്പത്ത്. അങ്ങനെയാണെങ്കിൽ എല്ലാം ഭദ്രം, അങ്ങനെ അല്ലെങ്കിൽ എല്ലാം മോശം. ദിസ് ഇസ് ദി വേ. RSS ഇതിനകത്ത് ഈ ഭരണ സംവിധാനത്തിൽ കൈയിടാനോ തലയിടാനോ ഒന്നും പോകാറില്ല. അതേപ്പറ്റി ജനറൽ ചില അഭിപ്രായങ്ങളൊക്കെ പറയും എന്നുള്ളതല്ലാതെ ഡെമോക്രസി മോശമാണ് അല്ലെങ്കിൽ പ്രസിഡൻഷ്യൽ സിസ്റ്റം നല്ലതാണ്, പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട് അറിയാമോ, ഓരോ കക്ഷിക്ക് എത്ര പെർസെന്റേജ് വോട്ട് കിട്ടിയോ അതനുസരിച്ച് എം പിമാരെ അവർ തീരുമാനിച്ചിട്ട് അവർ വിടും. കാൻഡിഡേറ്റ് അല്ല മത്സരിക്കുന്നത്, പാർട്ടികളാണ് മത്സരിക്കുന്നത്. ഇങ്ങനെ സിസ്റ്റം വേണം എന്നൊക്കെ ആവശ്യപ്പെടുന്നവരുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ പലപ്പോഴും നമ്മുടെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് രാമേന്ദ്രൻ കടന്നപ്പോൾ ഇവർക്കൊന്നും ഒരു ചുക്കും കിട്ടില്ല. കാരണം 0.0001% വോട്ടാണ് അവർക്ക് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഉള്ളത്. ദേ വിൽ നോട്ട് ഗെറ്റ് ഇൻ റെപ്രസെന്റേഷൻ അറ്റ് ഓൾ.
ഇങ്ങനെ ഒരു ഡിഫക്ട് അതിൽ വരും. There are various systems in the world. Certain people practice it, certain don't. നമ്മൾ ഒരു ഒരു സിസ്റ്റം, വെസ്റ്റ് മിനിസ്റ്റർ സിസ്റ്റം ഓഫ് ഡെമോക്രസി, അതിന്റെ മുന്നോട്ട് പോകുന്നു. If we feel it, some shortcoming is there, there is a parliament consisting of 543 MPs. They will take care of that. അതിന്റെ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാനായിട്ട്. നേരത്തെ ആർക്കും എങ്ങനെയും കൂറുമാറാമായിരുന്നു. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് കൂറുമാറ്റ നിരോധന നിയമം വന്നു. ഒരു രീതിയിൽ പറഞ്ഞാൽ അതൊരു അഭിപ്രായ സ്വാതന്ത്ര്യ തടയലല്ലേ. സപ്പോസ് ഐ എം എ ബി ജെ പി എം പി, ഐ ഡോണ്ട് ലൈക്ക് എ പോളിസി ഓഫ് മോദി, ബട്ട് ഐ വെരി മച്ച് ലൈക്ക് പോളിസി ഓഫ് രാഹുൽ ഗാന്ധി, മേ ബി ആഫ്റ്റർ 2 years ഓഫ് ഗവർണൻസ്. എനിക്കൊരു ഒരു റൈറ്റ് ഇല്ല രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തേക്ക് പോകാൻ, എൻ്റെ സ്വാതന്ത്ര്യമല്ല അത്. പക്ഷെ ഇപ്പൊ ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ എം പി അല്ലാതെ ആകും ഞാൻ. ബട്ട് ടിൽ 1984 or 85 ഇറ്റ് വാസ് പോസിബിൾ. നിങ്ങൾക്ക് കക്ഷി മാറാമായിരുന്നു. ലോക്സഭയ്ക്കുള്ളിൽ തന്നെ കോൺഗ്രസ്സുകാരന് ബി ജെ പിക്കാരനായിട്ട് മാറാം, ബി ജെ പിക്കാരന് സി പി എം ആയിട്ട് മാറാം, നോ പ്രോബ്ലം. രാജീവ് ഗാന്ധിയുടെ കാലത്താണ് ഇത് വല്ലാതെ അങ്ങ് കൂടി. എന്ന് വെച്ചാൽ അസംബ്ലിയിലൊക്കെ വെറുതെ അങ്ങനെയാണ് ഈ ആയാറാം ഗയാറാം എന്നുള്ള പ്രയോഗം വന്നത്. രാവിലെ ആയാറാം എന്ന് ഇങ്ങോട്ട് വരുന്നു, ഉച്ച തിരിഞ്ഞപ്പോ അയാൾ അപ്പുറത്തേക്ക് പോയിട്ട് ഗയാറാം അവിടെ ഇരിക്കുന്നു. അപ്പൊ ഇത് ദിസ് ഹാസ് ബിക്കം എ മോക്കറി ഓഫ് ഡെമോക്രസി എന്ന് പറഞ്ഞിട്ടാണ് കുറുമാറ്റ നിരോധന നിയമം വരുന്നത്. സോ ദർ ആർ ഡെഫിഷ്യൻസീസ് ഇൻ ഡെമോക്രസി, വി ആർ റിപ്പയറിംഗ് ഇറ്റ് ഓൾസോ, പ്രോബ്ലി വി ഹാവ് ടു ഡു മോർ, സംതിങ് ഇസ് ടു ബി അൺഡൺ. അങ്ങനെയാണ് രാഷ്ട്രങ്ങൾ മുന്നോട്ട് പോകുന്നത്. സോ ആർ എസ് എസ് ഇസ് നോട്ട് ഐദർ ഫോർ ഓർ എഗൻസ്റ്റ് എനി സിസ്റ്റം വിച്ച് ഈസ് ഡെമോക്രാറ്റിക്കലി ഡിസൈഡ് ബൈ ദ പാർലമെന്റ് ആൻഡ് അസംബ്ലീസ് ഓഫ് ദിസ് നേഷൻ. ആർ എസ് എസ് സ്റ്റാൻഡ്സ് എബോവ് പൊളിറ്റിക്സ്, ട്രാൻസ് പൊളിറ്റിക്സ് എന്ന് പറയണം. എബോവ് പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്തോ തമ്പുരാനും പൊളിറ്റിക്സ് എന്തോ കുറഞ്ഞ സാധനം, അങ്ങനെയല്ല. ഒരു എന്താ രാഷ്ട്രീയേതര, നോൺ പൊളിറ്റിക്കൽ, അപൊളിറ്റിക്കലും അല്ല. അപൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല, അതാണ് അപൊളിറ്റിക്കൽ. നോൺ പൊളിറ്റിക്കൽ, ഐ ആം അവെയർ, ഐ ആം കൺസേൺഡ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പൊളിറ്റിക്സ്, ബട്ട് ഐ ആം നോട്ട് ഇന്റർഫിയറിങ്. ഈ ഒരു നിലപാടാണ് ആർ എസ് എസ്. ഒരു സംശയം കൂടെ, രാഷ്ട്ര ഇപ്പൊ അങ്ങ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഇപ്പൊ രാഷ്ട്ര പുനർനിർമ്മാണമാണ് ആർ എസ് എസിന്റെ പ്രധാന ലക്ഷ്യങ്ങളൊന്ന്. അപ്പൊ പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ മുമ്പ് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് നശിച്ചുപോയി, അങ്ങനെയാണെങ്കിൽ അത് വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ടാവേണ്ടതല്ലേ? അപ്പൊ ആ ബ്ലൂ പ്രിന്റിന് അനുസരിച്ചല്ലേ ഇതിന്റെ വർക്ക്? അല്ല, ഒരു ബ്ലൂ പ്രിന്റും ഇല്ല. രാഷ്ട്ര പുനർനിർമ്മാണം ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കാണെങ്കിൽ അതങ്ങോട്ട് മാറ്റുക, രാഷ്ട്ര നിർമ്മാണം എന്നാക്കി മാറ്റുക. അപ്പൊ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുമ്പോൾ ഇപ്പൊ രാഷ്ട്രം ഇല്ലെന്ന് തോന്നുകയാണെങ്കിൽ വെറുതെ രാഷ്ട്രം എന്ന് പറയുക, രാഷ്ട്രത്തോട് പ്രതിബദ്ധത എന്ന് പറയുക. യു ക്യാൻ യൂസ് എനി ടേം, ദർ ഇസ് നോ പ്രോബ്ലം വിത്ത് ആർ എസ് എസ്. ആർ എസ് എസ് ഈ ടെർമിനോളജി ഇട്ട് കളിക്കുന്ന ഏർപ്പാടും ഇല്ല, കുറ്റി തറച്ച് വേർതിരിച്ച് വെച്ചിരിക്കുന്ന ഐഡിയോളജി ഇല്ല. അതിൽ നിന്ന് വിജയിച്ച പുറത്താക്കുക അങ്ങനത്തെ സമ്പ്രദായവും ഇല്ല. പുറത്തു പോയ ഇവനെ കുലം കുത്തി എന്ന് പറഞ്ഞിട്ട് അവന്റെ തെങ്ങ് വെട്ടിക്കളയുക, അവന്റെ പശുവിന് വിഷം കൊടുക്കുക, ഇതുപോലത്തെ ഏർപ്പാടും ഇല്ല. യു ആർ അബ്സല്യൂട്ട്ലി ഫ്രീ. യു ഫീൽ അൺകംഫർട്ടബിൾ വിത്ത് യൂസിങ് പുനർനിർമ്മാണം, ഡോണ്ട് യൂസ് ഇറ്റ്. ഞാൻ ആർ എസ് എസിൽ സത്യം പറയാം, ഗണഗീതം ഉണ്ടല്ലോ ഇക്കൂട്ടത്തിൽ, സ്വയം സേവരുണ്ടാകാം, അല്ലാത്തവരുണ്ടാവാം, എതിർപ്പുള്ളവരുണ്ടാവാം. ഞാനത് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന പറയാം, ആർ എസ് എസിൽ എല്ലാവരും ചേർന്ന് പാടുന്ന പാട്ടിലാണ് ഗണഗീതം എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് ഗണഗീതങ്ങൾ ഞാൻ പാടാറില്ല. വിത്ത് സീനിയർ പ്രചാരക്സ് പെർമിഷൻ, ഞാൻ ഒരു പേഴ്സണലി കൺസൾട്ട് ചെയ്യുന്ന ഒരു സീനിയർ പ്രചാരക, അദ്ദേഹം കർണാടകക്കാരനായി മരിച്ചുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഐ എം അൺകംഫർട്ടബിൾ വിത്ത് ദ ഐഡിയ ഓഫ് ദിസ് സോങ്. നെവർത്തിലെസ് ഐ എം എ നാഷണലിസ്റ്റ്, ഐ എം എ സ്വയം സേവക്. അദ്ദേഹം പറഞ്ഞു, ദെൻ ഡോണ്ട് സിംഗ് ഇറ്റ്. ഹു ഈസ് ഫോഴ്സിംഗ് യു ടു സിംഗ്? എല്ലാവരും പാടുമ്പോൾ മോഹൻ ദാസ് ഉണ്ടാതിരിക്കുക. എന്തോടത് ഞാൻ പാടാത്തെന്നൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല, ചോദിക്കുകയാണെങ്കിൽ എന്നോട് പറയും. നാളിതുവരെ ആ പാട്ട് ഒരുപാട് പേര് പാടാറുണ്ട്, ഒരു ഹോള് നിറച്ച പാട്ട് കേൾക്കാറുണ്ട്, ഞാൻ മിണ്ടാതിരിക്കും. ഇന്ന് വരെ എന്നോടൊരു മനുഷ്യൻ ചോദിച്ചിട്ടില്ല എന്താ ഇയാൾ മിണ്ടാതിരിക്കുന്നത്. ബാക്കി പാട്ടിന്റെ കൂടെ ഞാനും എനിക്കറിയാവുന്ന പോലെ ചുണ്ട് ചലിപ്പിച്ച് എൻ്റെ ഇടറിയ ശബ്ദത്തിൽ ഞാനും കൂടാറുണ്ട്. പക്ഷേ ചില പാട്ടുകൾ എനിക്ക് അതിൻ്റെ ഐഡിയ ഉണ്ട് ചോദിച്ചില്ല. Where can you see this type of freedom? I don't think so. Any organization will allow you. അവർക്ക് ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് ഉണ്ട്, അത് വെച്ചിട്ട് നടക്കാവുള്ളൂ. അത് ലംഘിച്ചു കഴിഞ്ഞാൽ അവർ പുറത്താക്കും. ഈ ഒരു ഏർപ്പാട് ആർ എസ് എസിൽ ഇല്ല. ജസ്റ്റ് തിങ്ക് ഓഫ് മീ, ഞാൻ ഹോൾ ഓഫ് ബി ജെ പി ആൻഡ് ആർ എസ് എസ്
ശബരിമലയിലെ നിലപാട് മാറ്റി. ഇറ്റ്സ് ഓൾ എവറിബഡി നോസ് ദാറ്റ് ഇല്ലേ. ഞാൻ നിലപാട് മാറ്റിയില്ല, എന്നെ ആർ എസ് എസ് നിന്ന് പുറത്താക്കുന്നത് പോട്ടെ, ദാറ്റ് ഇസ് അൺഇമാജിനബിൾ. ബി ജെ പി പോലും എന്നെ പുറത്താക്കിയില്ല. ഐ കണ്ടിന്യൂ ഇൻ ബി ജെ പി. ഞാൻ കുലകുത്തിയായില്ല, ആരും എന്നെ തല്ലാനോ കൊല്ലാനോ വന്നില്ല, ഒന്നും സംഭവിച്ചില്ല. സോഷ്യൽ മീഡിയയിൽ വളരെ സ്ട്രോങ് ആയിട്ട് വാദഗതികൾ ഉണ്ടായി, എന്നെ പെർസ്യൂഡ് ചെയ്യാൻ ശ്രമം ഉണ്ടായി. ആ സഭ്യമായ ഭാഷയിൽ സംബന്ധിച്ചവരോട് ഞാൻ മറുപടി പറഞ്ഞു. എന്റെ വളരെ അടുത്ത സ്നേഹിതന്മാര് സാർ പ്ലീസ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ മിണ്ടാതെയായി, കാരണം അവരുടെ വിഷമം എനിക്കറിയാം. ഇങ്ങനെ പോയി. പക്ഷെ ആരും എന്നെ അൺടച്ചബിൾ ഒന്നും ആക്കിയില്ല അതിന്റെ പേരിൽ. നൗ ടെൽ മീ വിച്ച് അതർ ഓർഗനൈസേഷൻ ബിഹേവ്സ് ലൈക് ദിസ്. സോ ആർ എസ് എസ് ഈസ് നോട്ട് അറ്റ് ഓൾ ഡോഗ്മാറ്റിക്. സാർ അതിൽ ഒരു സംശയം കൂടെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ പരംവൈഭവം നേടാൻ വേണ്ടിയുള്ള ഒരു വർക്കാണ് ഈ പരംവൈഭവം എന്ന് എന്ന് കിട്ടും എന്നുള്ള ഒരു സംഭവം അതിൽ കാണുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ പരംവൈഭവം എന്താണെന്ന് ഉറപ്പിക്കാനും അത് കാണുകയില്ല, കാണുകയില്ല. ബിക്കോസ് നമ്മളുടെ ചിന്ത എന്താണെന്നറിയാമോ, ദർ ഹാസ് ടു ബി എ ബുക്ക് ഇൻ വിച്ച് എവറിഥിങ് ഹാസ് ടു ബി റിട്ടൺ ആൻഡ് എവറി മെമ്പർ ഹാസ് ടു ഫോളോ ദാറ്റ് ബുക്ക്. And the book will decide whether you have gone awry or you are in the right path. ഇങ്ങനെ ഒരു preconceived notion നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് പരമവൈഭവം ഡിഫൈൻ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. പരമവൈഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിത വിജയം എന്ന് നമ്മൾ പറയാറില്ലേ. ജീവിത വിജയം എന്താ അതിന് ഡെഫിനേഷൻ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? അപ്പോ ഒരു രാഷ്ട്രത്തിന്റെ പരമവൈഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സർവതോമുഖമായ പുരോഗതി, വൈഭവം. അത് എയർഫോഴ്സ്, നേവി, കൃഷി, കൈത്തൊഴിൽ എന്തൊക്കെ ചേർക്കാമോ അതെല്ലാം അതിൽ എക്സൽ ചെയ്യുക, ലോകത്തിൽ നമ്പർ വൺ ആകുക. ദിസ് ഇസ് കോൾഡ് പരമവൈഭവം. അത് ഡിഫൈൻ ചെയ്തിട്ട് നമുക്കൊരു പുസ്തകത്തിൽ ഗുളിക രൂപത്തിൽ എഴുതി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. ബട്ട് അതൊരു പ്രചോദനമായിട്ട് നമ്മുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നില്ലേ, നിൽക്കണ്ടേ? എൻ്റെ ഐ ഹാവ് ടു lead a successful life, accomplished life. അതിനു വേണ്ടിയിട്ട് ഞാൻ സ്ട്രൈവ് ചെയ്യുന്നു. അതുപോലെ മൈ കൺട്രി ഓൾസോ ഹാസ് ടു ബിക്കം എ സക്സസ്ഫുൾ കൺട്രി, നമ്പർ വൺ കൺട്രി ഇൻ ദ വേൾഡ്. നോട്ട് ബൈ കില്ലിങ് സംബഡി ഓർ ഫോഴ്സിങ് സംബഡി, ബട്ട് ബൈ യുവർ എക്സലൻസ്. നിങ്ങളുടെ മിടുക്ക് കൊണ്ട്, നിങ്ങളുടെ സാമർഥ്യം കൊണ്ട്, നിങ്ങളുടെ ബുദ്ധിശക്തി കൊണ്ട്, നിങ്ങളുടെ കഴിവ് കൊണ്ട് നമ്പർ വൺ ആകുക. അല്ലാതെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടും കീഴടക്കിയിട്ടുമല്ല. ദിസ് ഇസ് വാട്ട് ഇസ് പരമവൈഭവം. ഇതിപ്പോ ഒരു ബുക്കിൽ എഴുതി നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ ഇന്ന ഇന്ന സാധനങ്ങളാണ്? നാളെ കുറച്ച് കഴിയുമ്പോൾ ഇത് മാറും. ഇപ്പൊ പഴയ കാലത്താണെങ്കിൽ ലാൻഡ് ഫോൺ ഇസ് എ പ്രഷ്യസ് തിങ് എന്നൊക്കെ പറയും, നമ്മൾ എഴുതി വയ്ക്കും. ഇന്നിപ്പോ ലാൻഡ് ഫോൺ പ്രഷ്യസ് ആണോ? എല്ലാവരുടെ കയ്യിലും മൊബൈൽ വന്നു. സോ ഈ ചേഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ ബുക്ക് എഴുതി പെർമനന്റ് ആക്കിയിട്ട് അത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഏർപ്പാട്, അതാണ് ഡോഗ്മ. ആ ഡോഗ്മ ആർ എസ് എസിന് ഇല്ല. അതുകൊണ്ടാണ് ആർ എസ് എസിന് ഒരു അടിസ്ഥാന ഗ്രന്ഥം ഇല്ലാത്തത്. ഹിന്ദു സിവിലൈസേഷന്റെ അടിസ്ഥാന ഗ്രന്ഥം ഇല്ല. ഉണ്ടോ ഏതെങ്കിലും? ഇല്ല. വേദങ്ങൾ അടിസ്ഥാന ഗ്രന്ഥങ്ങളല്ലേ ഹിന്ദുവിന്റെ? അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ചിലതാണ് വേദങ്ങൾ. ഭഗവത്ഗീത അടിസ്ഥാനമല്ല എന്ന് പറയാമോ? അല്ല, വേദത്തിന്റെ പാർട്ടാണ് എല്ലാം ആണെന്ന് പറയുന്നെങ്കിലും ഒറിജിനേഷൻ വേദമല്ലേ? അല്ലെ, ഒറിജിനേഷൻ വേദം എന്ന് പറയാം. പക്ഷെ അതാണ് അടിസ്ഥാനം എന്ന് പറയുന്നത് എങ്ങനെയാ? അടിസ്ഥാനങ്ങളിൽ ഒന്ന് അതാണ്, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായത്. വേദത്തിന് ശേഷം ഫുൾ സ്റ്റോപ്പാണോ? അല്ലല്ലോ. പീപ്പിൾ വെന്റ് അഹെഡ്. ഉപനിഷത്തുക്കൾ ഉണ്ടായി, പുരാണങ്ങൾ ഉണ്ടായി, നല്ലതുണ്ടായി, ചീത്തയുണ്ടായി, പിന്നെയും പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സോ ഹൗ കെൻ യു സേ ദറ്റ് വേദം ആണ്, വേദം അനുസരിച്ച് നടക്കണം? ചിലർ വേദം അംഗീകരിക്കുന്നില്ല. എന്ത് ചെയ്യും? ചാർവാകന്മാർ, അവർ വേദം അംഗീകരിക്കുന്നില്ല. പക്ഷെ അവർ ഭാരതീയരല്ലേ, ദൈവത്തെ അംഗീകരിക്കുന്നില്ല. അവർ ഭാരതീയരല്ലേ, വളരെ എണ്ണത്തിൽ വളരെ കുറവാണ്. പക്ഷെ ഒരു കാലത്ത് ഓർക്കണം, ലോകായതം എന്നറിയപ്പെട്ടിരുന്നു ചാർവാകൻ. ലോകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. അവരുടെ പ്രിൻസിപ്പിൾസ് അങ്ങനെയായിരുന്നു. അത് പറഞ്ഞാൽ ചിലപ്പോൾ ഡീറോഗേറ്ററി ആയിട്ട് തോന്നും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. ചില പ്രിൻസിപ്പിൾസ് അവരുടെ നമുക്ക് പ്രൈവറ്റ്ലി വലിയ സന്തോഷം തരുന്ന പ്രിൻസിപ്പിൾസ് ആണ്. നമ്മൾ മനസ്സിലെ നമ്മുടെ വൈൽഡ് തോട്ട്സ് ഉണ്ടല്ലോ, അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചാർവാകന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ പബ്ലിക്കിൽ ചെയ്യാൻ മടിക്കുന്ന കാര്യങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോടെ ആര് ചോദിക്കാനത് എന്നുള്ള മട്ടിൽ ചാർവാകന്മാർ ന്യായീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഉദ്ധരിക്കാത്തത്. ബട്ട് നെവർദലെസ് അവരുടെ നാഷണലിസത്തെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. സോ ഇന്നതാണ് ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞൊരു ഏർപ്പാട്
ഭാരതത്തിന് ഇല്ല. നേതി നേതി എന്നൊരു മുദ്രാവാക്യം പോലെ പറയാറുണ്ട്. ഇതല്ല 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 എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. ചരൈവേദി ചരൈവേദി എന്ന് പറഞ്ഞ് വേറൊരു മുദ്രാവാക്യമുണ്ട്. മുന്നോട്ട് നടക്കുക മുന്നോട്ട് നടക്കുക. ദിസ് ഈസ് ദ പ്രോബബ്ലി ദ ബേസിക് ടെനൻസ് ഓൺ വിച്ച് ദ ബിഗ് ധർമ്മചക്ര ഓഫ് ഭാരത് ഈസ് ബീങ് റൺ. സോ യു കാനോട്ട് സേ ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. അല്ല സാർ, അപ്പൊ പ്രവാഹത്തിലേക്ക് ഒഴുകി പോകുന്നത് പതനത്തിലേക്കല്ലേ പോകുള്ളൂ? ഒറിജിനിലേക്ക് പോകണമെങ്കിൽ ഒഴുക്കിനെതിരെ സഞ്ചരിക്കണ്ടേ? ഒഴുക്കിനെതിരെ സഞ്ചരിക്കേണ്ടവർ സഞ്ചരിച്ചോളൂ. യു ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഈ പ്രവാഹം ഇൻവേരിയബിളി പതനത്തിലേക്കാണ് എന്നും ഡിസൈഡ് ചെയ്യേണ്ട. ഇത് ഒഴുക്കുമല്ല, നമ്മള് പാത വെട്ടി മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ എവിടുന്നോ ഒഴുകുന്ന അതിന്റെ കൂടെ സുഖമായിട്ട് അങ്ങ് ഒഴുകി അങ്ങ് പോയേക്കാം എന്നുള്ളതല്ലല്ലോ. വി ആർ ട്രൈങ് ടു ചേഞ്ച് ദ സൊസൈറ്റി, വി ആർ ട്രൈങ് ടു ഇൻകൾക്കേറ്റ് ഗുഡ് വാല്യൂസ്, വി ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ധർമ്മ, വി ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദ ബേസിക് കൾച്ചർ ഓഫ് പീപ്പിൾ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതിന്റെ ഒരു ഒരു ബഹിസ്ഫുരണമാണ് എവറി ഡേ ഈവനിങ് ഉള്ള. ഇപ്പൊ കോവിഡ് കാലത്ത് ഇല്ല, എല്ലാ ദിവസവും വൈകുന്നേരം ഒരു മണിക്കൂർ ശാഖയാണ് ആർ എസ് എസ്കാർ. എല്ലാ ദിവസവും ഒരു ദിവസവും മുടക്കില്ല. എന്തുകൊണ്ടാ? കണ്ടിന്യൂസ് റെഫർമേഷൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഫോർ ദ സൊസൈറ്റി. ഇൻഡിവിജ്വൽ ഹാസ് ടു ബി റിഫോംഡ്, വിതൗട്ട് വിച്ച് ഹി കനോട്ട് ഗോ ആൻഡ് റിഫോം ദ സൊസൈറ്റി. യു കനോട്ട് പ്രീച്ച് സംതിങ് ഇൻ ദ സൊസൈറ്റി. സോ യു ഹാവ് ടു ഇൻകൾക്കേറ്റ് വാല്യൂസ് എവറി ഡേ. ഈ പിച്ചള വിളക്കൊക്കെ എന്നും മിനുക്കിയാലേ അത് മിനുങ്ങിയിരിക്കുള്ളൂ, അല്ലെങ്കിൽ ക്ലാവ് പിടിച്ചു പോകും. മണിക്കൂറുകൾ കൊണ്ട് ക്ലാവ് പിടിക്കും. ദിസ് ഇസ് ദ വേ ആർ എസ് എസ് ഇസ് ഫങ്ഷനിങ്. നോട്ട് ദാറ്റ് വി ആർ ജസ്റ്റ് ഫ്ലോയിങ് വിത്ത് ദ ഫ്ലോ ആൻഡ് ഫോളോയിങ് വിത്ത് ദ ഫോൾ. സാർ, ഈ മനുവിന്റെ മാത്രമല്ലല്ലോ, മനുവിന്റെ അല്ലാതെ ഒരുപാട് സ്മൃതികളും ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഈ ലെഫ്റ്റ് എക്കോ സിസ്റ്റം മനുസ്മൃതിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ള റീസൺസ് പറയാമോ? വൺ അതർ റീസൺ, ഈ ഒരു ആന്റി വുമൻ ശ്ലോകങ്ങൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആന്റി വുമൻ ശ്ലോകങ്ങളാണ് മനുസ്മൃതിയെ ഇത്ര വലിയൊരു ഒരു ടാർഗറ്റ് ആക്കിയിട്ട് മാറ്റിയത്. ബാക്കിയുള്ള സ്മൃതികൾ കുറച്ചുകൂടെ മനുവിൻ്റെ അത്രയും കാഴ്ചപ്പാടോടെ എഴുതിയതൊന്നുമല്ല. ദെയർഫോർ ദാറ്റ് എനിക്കറിയാം ഈ കൂട്ടത്തിൽ പലരും ഈ സ്മൃതികളെ പറ്റി കേട്ടുപോലും കാണുന്നില്ല. യാജ്ഞവൽക്കന്റെ സ്മൃതി, ജീമുദവാഹന്റെ സ്മൃതി, ദേവലന്റെ സ്മൃതി ഇതൊന്നും കേട്ടുപോലും കാണുന്നില്ല. മനുസ്മൃതി എല്ലാവരും കേട്ടിട്ടുമുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് എനിക്ക് തോന്നുന്നത് ഈ പ്രൊപ്പഗാൻഡയ്ക്ക് ഇത് മാക്സിമം ഉപയോഗിക്കപ്പെട്ടു. അതിൽ തന്നെ സ്ത്രീവിരുദ്ധം എന്ന് ഇപ്പൊ നമുക്ക് തോന്നുന്ന ശ്ലോകങ്ങൾ കാര്യങ്ങളും ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം മനുസ്മൃതി ഇങ്ങനെ പബ്ലിക് വ്യൂവിൽ എപ്പോഴും നിൽക്കുകയും ബാക്കി സ്മൃതികൾ പ്രായണ വിസ്മൃതമാകുകയും ചെയ്തത്. സർ, ഞാൻ അംബിക, നമസ്തേ. 9 മണിക്ക് തുടങ്ങിയതാണ്, ഞാനിപ്പോ ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളു കേൾക്കുന്നത്. പക്ഷേ ഐ സ്റ്റിൽ ഹാവ് എ ഡൗട്ട്. സാറിന് കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു വേണ്ട, യെസ് ഓർ നോ പറഞ്ഞാലും ഐ വിൽ ബി ഹാപ്പി. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് മനുസ്മൃതി എന്ന് പറഞ്ഞ വളരെ ഒബ്സലീറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അതിന്റെ പകുതിയോളോ അല്ലെങ്കിൽ പകുതി അപ്പൊ ഞാൻ പറയുന്നത് അത് പ്രക്ഷിപ്താണെന്നൊക്കെ വായിക്കുന്നു പറയുന്നു. അപ്പൊ സാറ് ഇപ്പം ആർ എസ് എസിന്റെ അടിസ്ഥാനം മനുസ്മൃതിയോന്നാണ് നമ്മുടെ സബ്ജക്ട്. സത്യത്തില് ഈ മനുസ്മൃതി ഒബ്സലീറ്റ് ആണെന്നാണോ സാറ് പറയുന്നത്, അതോ ആർ എസ് എസിന്റെ അടിസ്ഥാനം മനുസ്മൃതി ആണോ അല്ലയോ? കേട്ടിട്ടില്ല ഞാൻ മുന്നേ പറഞ്ഞത്. അല്ല, ആർ എസ് എസിന്റെ അടിസ്ഥാനം മനുസ്മൃതി അല്ല. മനുസ്മൃതി അനുസരിച്ച് ഭരിച്ച ഒരു രാജാവോ ചക്രവർത്തിയോ ഭാരതത്തിൽ ഉണ്ടായിട്ടില്ല. നെവർദലസ് മനുസ്മൃതിയിൽ ഒരുപാട് ഗ്രേറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. മനുസ്മൃതിയിലെ പ്രിൻസിപ്പിളാണ് ഇപ്പോൾ ഉള്ള പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെ ഡോമില് മുകളില് എഴുതി വെച്ചിട്ടുള്ളത്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഓർ യു ക്യാൻ പേഴ്സണലി കോൾ മീ, യു ഹാവ് ദ ഫ്രീഡം. ഓക്കെ ഓക്കെ. സാർ, ഒരു ചോദ്യമുണ്ട്. ഹലോ, യെസ്. സാർ, നമ്മുടെ വൈക്കം സത്യാഗ്രഹ സമയത്ത് ശാങ്കര സ്മൃതിയെ കുറിച്ച് വലിയ ഡിബേറ്റ് ആഗമാനന്ദ സ്വാമികളും അവിടുത്തെ തിരുമേനിയുമായിട്ട് നടന്നു കേട്ടിട്ടുണ്ട്. അതിന്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ആണെന്ന് പറയാൻ ഇതെന്താ എക്കോ വരുന്നത്? ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
ദീപക് ദീപക് മ്യൂട്ട് ചെയ്യോ. കേക്കാം സാർ, പറഞ്ഞോളൂ. 1924 വൈക്കം സത്യാഗ്രഹം. അതേ തുടർന്ന് മഹാത്മാഗാന്ധി വരുന്നു. മഹാത്മാഗാന്ധി ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുമായിട്ട് സംസാരിക്കാൻ ഏർപ്പാടാക്കുന്നു. അപ്പോ വലിയ പന്തലിട്ട് അതിൽ വെച്ചിട്ടാണ് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്. അതിനിപ്പോ കൊടുക്കുന്ന വ്യാഖ്യാനം, മഹാത്മാഗാന്ധി വൈശ്യനായിരുന്നു. വൈശ്യന്മാരെ ഇണ്ടന്തുരുത്തി നമ്പൂതിരി അകത്തേക്ക് കയറ്റാറില്ല, അതുകൊണ്ട് പുറത്തും അങ്ങനെയൊന്നുമല്ല. ആൾക്കൂട്ടം ഉണ്ടല്ലോ, ഗംഭീരമായ ആൾക്കൂട്ടം. മഹാത്മാഗാന്ധി ആരാണെന്ന നിങ്ങളുടെ വിചാരം? മഹാത്മാഗാന്ധി വന്നാൽ കൂടുന്ന ആൾക്കൂട്ടം. അത് കൂടാതെ നമ്മുടെ ടി കെ മാധവൻ, അവർ ഇ വി രാമസ്വാമി നായർക്ക് വന്നിരുന്നു. വലിയ ആൾക്കൂട്ടമാണ്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഒരു ബേസിക് കൂടെ മനസ്സിലാക്കണം. വൈക്കം സത്യാഗ്രഹം വൈക്കം ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയിട്ടല്ല, ക്ഷേത്രത്തിന്റെ തൊട്ടുപുറത്ത് ഇപ്പൊ കാണുന്ന റോഡിലൂടെ നടക്കാൻ വേണ്ടിയിട്ടാണ്. അത് നടക്കാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയുടെ നേതൃത്വത്തിൽ നമ്പൂതിരിമാരുടെ നിലപാട്. അവർ പറയുന്നത് പാരലൽ വേറെ റോഡുണ്ട്, എന്തുകൊണ്ട് ഈ റോഡിൽ കൂടെ നടക്കണം? അപ്പൊ ഇപ്പുറത്ത് പറയുന്നത് പാരലൽ റോഡുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ റോഡിലൂടെ ഞാൻ നടന്നാൽ എന്താ എന്ന് ഇവരുടെ ചോദ്യം. അപ്പൊ സാധാരണ മധ്യസ്ഥന്മാർ എന്ത് ചെയ്യും? ഇടോ, തനിക്ക് മറ്റേ വഴി ഉണ്ടല്ലോ, ഇതിലെ തന്നെ നടക്കണമെന്ന് വാശി എന്താ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഇത് രക്ഷപ്പെടുത്തി എടുക്കാമെന്നുള്ളതാണ് അന്ന് ഈ ഇണ്ടന്തുരുത്തിയുടെയൊക്കെ പ്ലാൻ. പക്ഷെ ഒരു മധ്യസ്ഥനും അങ്ങനെ പറഞ്ഞില്ല. എല്ലാ മധ്യസ്ഥന്മാരും, മഹാത്മാഗാന്ധി അടക്കമുള്ളവർ പറഞ്ഞു പാരലൽ റോഡ് കൊടുത്തോണ്ടൊന്നും ആയില്ല. പാരലൽ റോഡ് ഇപ്പോഴല്ലോ, പണ്ട് മുതലേ ഉണ്ട്. അങ്ങനെ പോകാനാണെങ്കിൽ പോകുമായിരുന്നല്ലോ. ഈ റോഡിൽ കൂടെ തന്നെ നടക്കണം, നടന്നാൽ എന്താ? ഇതാണ് തർക്കം. അവസാനം നടന്നില്ല കേട്ടോ. പലരും ധരിക്കുന്ന പോലെ വൈക്കം സത്യാഗ്രഹം ഒരു പരാജയമായിരുന്നു. ദേ വർ നോട്ട് അലൗഡ് ടു എന്റർ. അത് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ആ റോഡിലൂടെ താഴ്ന്ന ജാതിക്കാരെന്ന് പറയപ്പെടുന്നവർ നടന്നത് പിന്നീടാണ്. അപ്പൊ ഈ ഡിബേറ്റിൽ ഗാന്ധിജി നമ്പ്യാതിരിയോട് ചോദിച്ചു, ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്? എന്താണ് ഇതിന് നിങ്ങളുടെ ഉപോത്ബലകമായ വാദം എന്നാണ്? അപ്പോഴാണ് നമ്പ്യാതിരി ശങ്കര സ്മൃതി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥം ശങ്കരൻ എഴുതിയതാണ് എന്ന മട്ടിൽ ഗാന്ധിജിയുടെ അതിന്റെ പ്രസക്ത ഭാഗങ്ങളൊക്കെ ഉദ്ധരിക്കുകയും, ഗാന്ധിജിക്ക് സംസ്കൃതം അറിയാം കേട്ടോ, റീസണബിളി അറിയാമായിരുന്നു, വലിയ പണ്ഡിതനൊന്നും ആയിരുന്നില്ല. അത് അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കഥയാണ്. ഗാന്ധിജി നാരായണഗുരുവിനെ കാണാൻ പോയി. അപ്പൊ അവിടെ ദ്വിഭാഷി അത് ഇതൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു. പക്ഷെ ഗാന്ധിജി വന്നു കഴിഞ്ഞപ്പോ നാരായണഗുരു ചോദിച്ചു സംസ്കൃതം അറിയാമോ? ഗാന്ധിജി പറഞ്ഞു ആ മനസ്സിലാവും എന്ന് പറഞ്ഞു. ആദ്യം സംസ്കൃതത്തിൽ സംസാരിച്ചു, പിന്നീട് ഗഹനതയിലേക്ക് കടന്നപ്പോ ദ്വിഭാഷി ഇടപെട്ടു എന്ന് തോന്നുന്നു. ഏതായാലും എവരിബഡി വാസ് ടേക്കൺ ബൈ സർപ്രൈസ്. ഗാന്ധിയും നാരായണഗുരുവും പുല്ലുപോലെ സംസ്കൃതത്തിൽ അങ്ങ് സംസാരിച്ചു തുടങ്ങി. ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നില്ല ആ അവസ്ഥ. ഇതുപോലെ ഈ ശങ്കര സ്മൃതി ഇദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അന്ന് ഒരു കൃഷ്ണൻ നമ്പ്യാതിരി എന്ന പേരിൽ അയാളും ഈ സദസ്സിലുണ്ട്. കൃഷ്ണൻ നമ്പ്യാതിരി പറഞ്ഞു, ഈ ഇണ്ടന്തുരുത്തി പറയുന്നത് ശരിയല്ല, ഇങ്ങനൊരു ഗ്രന്ഥം ശങ്കരന് എഴുതിയിട്ടില്ല. ഇത് ഫോൾസ്ലി ഫാബ്രിക്കേറ്റഡ് ബൈ വെസ്റ്റേഡ് ഇൻട്രസ്റ്റ്. നമ്പൂതിരിമാരിൽ കുറച്ചു പേരുടെ വെസ്റ്റേഡ് ഇൻട്രസ്റ്റിൽ അവർ തയ്യാറാക്കിയ പുസ്തകമാണ്. അപ്പൊ അത് ഇണ്ടന്തുരുത്തി ചോദ്യം ചെയ്തു. ഗാന്ധിജിയും പറഞ്ഞു അതെങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഗാന്ധിജി വാസ് ഓണസ്റ്റ് കേട്ടോ. മറ്റേ ആൾക്ക് യു ഹാവ് എ പോയിന്റ്, ലെറ്റ് മീ നോ ദാറ്റ്. ഈ അർത്ഥത്തിലാണ് ഗാന്ധിജി സംസാരിക്കുന്നത്, അല്ലാതെ വെല്ലുവിളിയായിട്ടല്ല. ധൈര്യം ഉണ്ടെങ്കിൽ തെളിയിക്കിടൂ എന്നൊക്കെ പറഞ്ഞുള്ള നമ്മുടെ ഇപ്പോഴത്തെ ടി വി ചർച്ച പോലെയല്ല. അപ്പോ കൃഷ്ണൻ നമ്പ്യാതിരി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു, വൈ ഇറ്റ് ഈസ് നോട്ട് റിട്ടേൺ ബൈ ശങ്കര എന്നുള്ളത് ലോജിക്കലി എക്സ്പ്ലെയിൻ ചെയ്തു. സോ ദാറ്റ് കനോട്ട് ബി ടേക്കൺ ആസ് എ റെഫറൻസ് ബുക്ക് ആസ് ഫർ ആസ് ദിസ് ഫ്രീഡം ഓഫ് എൻട്രി ഈസ് കൺസേൺഡ്, അല്ലെങ്കിൽ ഈസ്റ്റ്മെൻ റൈറ്റ് എന്ന് പറയും ലീഗലി. അതിന് ഈസ്റ്റ്മെൻ റൈറ്റിന്റെ കാര്യത്തിൽ ഈ ശങ്കര സ്മൃതി എന്നൊക്കെ പറയുന്നത് ബുൾഷിറ്റ് ആണ്, അങ്ങനെ ശങ്കരനൊരു പുസ്തകം എഴുതിയിട്ടില്ല എന്ന് കൃഷ്ണൻ നമ്പ്യാതിരി സമർത്ഥിച്ചു. ആ കൃഷ്ണൻ നമ്പ്യാതിരിയാണ് പിൽക്കാലത്ത് ആഗമാനന്ദ സ്വാമിയായിട്ട് മാറിയത്. ഇതാണ് അതിന്റെ ബ്രീഫ് ചരിത്രം. അല്ല, ഞാൻ നേരത്തെ സംസാരിച്ചു കഴിഞ്ഞതാണ് രാജേഷ്. താങ്ക് യു. സന്തോഷ് ചോദിക്കുന്നു. സന്തോഷ്, ഐ ഹോപ്പ് can we Saran, close, it's already 11 o'clock now. സാർ ഒരെണ്ണോടി ആൻസർ ചെയ്യാമോ? ഈ ഇ എം ഉരുക്കി ഒഴിക്കുന്ന സംഭവം നോടി ഒന്ന് പറയാമോ?
ഞാൻ പലരോടും ചോദിച്ചു എവിടെ ഇതിങ്ങനെ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ. അപ്പൊ ഒരാൾ ഇതുപോലത്തെ ഒരു എന്താ ഏതോ ഒരു സ്മൃതിയോ പുരാണോ അങ്ങനെ എന്തോ പറഞ്ഞു, അതിൽ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു കുക്കുട പുരാണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാം സാധനം നോക്കട്ടെ. ഞാൻ കണ്ടില്ല ഈ ചെവിയിൽ ഈ ഒരു കുഴിക്കുന്നത് യു കൗണ്ടർ ക്വസ്റ്റ്യൻ ദം ആസ്ക് ദം ടു ബ്രിങ് സം ഡോക്യുമെന്റ് ആൻഡ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് ദർ ശരി. ഏതെങ്കിലും ഒരു 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 മനുഷ്യൻ 10,500 വർഷം മുമ്പ് ശൂദ്രൻ വേദം പഠിച്ചാൽ ഈ ഒരു കുഴി ഇപ്പൊ ഇതേ 4 വേദവും കിട്ടാനുണ്ടല്ലോ. ആചാര്യ നരേന്ദ്രഭൂഷന്റെ വ്യാഖ്യാനവും ഉണ്ട്, വള്ളത്തോളിന്റെ ഋഗ്വേദവും ഉണ്ട്, എന്താ വേണ്ട വാങ്ങി വായിക്കരുതോ. 2000 വർഷം മുമ്പ് ആരോ ഒരാൾ എഴുതി വെച്ച് ഈ ഒഴിക്കണം എന്ന് പറഞ്ഞ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നതിന്റെ സാങ്കത്യം എന്താ? നമ്പർ 2, ശരി എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൊണ്ടുപോകാമെന്ന് കാണട്ടെ എന്ന് പറയാം. എനിക്ക് കൗതുകമുണ്ട് കേട്ടോ, ഞാൻ ഈ തർക്കിക്ക് ജയിക്കാൻ വേണ്ടി പറയുകയല്ല, എനിക്ക് ഒന്ന് കാണണമെന്നുണ്ട്. ഞാൻ പലരോടും ചോദിച്ചിട്ട് അവിടെ വന്നു കഴിയുമ്പോൾ ചുമ്മാ ആൾക്കാരെ അങ്ങ് സ്ലിപ്പായി പോകും. അല്ല അത് ഉണ്ടെന്ന് തന്നെ വെക്കൂ, ഉണ്ടെന്ന് വെച്ചിട്ട് ഉത്തരം പറയൂ. ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് വെച്ചിട്ട് ഉത്തരം പറയുന്നത്, ആദ്യം ഇത് വെക്ക്, വെച്ചിട്ട് ഞാൻ ഉത്തരം പറയാം. ചുമ്മാ ഓരോന്നും ഉണ്ടാക്കി വിടുകയാണ്. ഒരു ലാസ്റ്റ് ചോദ്യം എടുക്കണോ രാജീവ്? ആ ഞാൻ സാർ നമസ്കാരം. ഒരു ചോദ്യം ഉള്ളത്, ഈ ലെഫ്റ്റ് ലിബറൽ ആൾക്കാരാണല്ലോ കൂടുതലും ഈ മനുസ്മൃതിയും അല്ല ഹിന്ദു ഗ്രന്ഥങ്ങളെ അധിക്ഷേപിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യം ഒക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അധിക്ഷേപിക്കുകയും അവരെ അടിമയായി കണക്കാക്കണം അല്ലെങ്കിൽ അവർക്ക് യാതൊരു അവകാശം ഇല്ല എന്ന് പറയുന്ന എഴുതി വെച്ചിരിക്കുന്ന മതഗ്രന്ഥങ്ങളെയോ അല്ലെങ്കിൽ ആ മതത്തെയോ ഈ ആൾക്കാർ എന്തുകൊണ്ടാണ് ഇതേപോലെ വിമർശിക്കാത്തത്? അതെന്തുകൊണ്ടാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ. ആ പ്രസിഡന്റ് എൻ്റെ ഓർമ്മയിൽ ജിമ്മി കാർട്ടർ ആണെന്ന് തോന്നുന്നു. ഈജിപ്തിലെ ഭരണാധികാരി ഉണ്ടല്ലോ നാസർ, നാസർ വലിയൊരു ഏകാധിപതിയായിരുന്നു. ബൈ ഫാർ കുറച്ച് ക്രൂലൊക്കെ ആയിരുന്നു നാസർ, പക്ഷെ വലിയ സിവിലൈസ്ഡ് പോളിഷ്ഡ് ആയിട്ട് അഭിനയിക്കുകയും ചെയ്യും. നെഹ്റുവിൻ്റെ ഒക്കെ വളരെ കൂടുതൽ അടുപ്പക്കാരനാണ്. ജോൺ എഫ് കെന്നഡി, നാസർ, നെഹ്റു ഈ മൂന്ന് പേര് നോൺ അലൈൻ മൂവ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഏർപ്പാടുണ്ടായിരുന്നു. ബട്ട് നാസർ വാസ് ക്രൂവൽ എന്ന് പലർക്കും അറിയാം. വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ജിമ്മി കാർട്ടറോട് മറ്റാണ് ഒരു പത്രക്കാരൻ ചോദിച്ചു, ഓ വാസ് നോട്ട് നാസർ എ ബാസ്റ്റാർഡ് എന്ന് ചോദിച്ചു. ജിമ്മി കാർട്ടർ കൂളായിട്ട് പറഞ്ഞു ഓഫ് കോഴ്സ് ബട്ട് ഹി വാസ് അവർ ബാസ്റ്റാർഡ് എന്ന് പറഞ്ഞു. സോ സംബഡി ക്യാൻ ബി ബാസ്റ്റാർഡ് ബട്ട് ഹി ഹാസ് ടു ബി മൈ ബാസ്റ്റാർഡ്. അപ്പോ ഈ ഇസ്ലാമിൽ സ്ത്രീകളെ ഒരവകാശവും കൊടുക്കില്ല, അവരെ ശ്വാസം മുട്ടിക്കുകയും ചെയ്യും എന്താ, പക്ഷേ ദാറ്റ് ഇസ് അവർ ബാസ്റ്റാർഡ്. നിങ്ങൾക്ക് ഇല്ലാത്ത മനുസ്മൃതിയുടെ കുറ്റം നിങ്ങളുടെ തലയിൽ, ഞങ്ങളുടെ കയ്യിൽ മനുസ്മൃതിയേക്കാൾ വഷളായ ഒരു ഗ്രന്ഥമുണ്ട്, ബട്ട് ദാറ്റ് ഇസ് അവർ ബാസ്റ്റാർഡ്. ദിസ് ഈസ് ദ ലോജിക് ആൻഡ് ദാറ്റ് ഈസ് വൈ ദേ ഡോണ്ട് അറ്റാക്ക് ഇസ്ലാം ഓൺ റിയൽ പ്രോബ്ലംസ്, ദേ അറ്റാക്ക് ഹിന്ദുസ് ഓൺ ഇമാജിനറി പ്രോബ്ലംസ്. ദ ലോജിക് ഹാസ് ബീൻ സെറ്റ് ബൈ എന്റെ ഓർമ്മയിൽ ജിമ്മി കാർട്ടർ ആണ്. ഒരുപക്ഷെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും ഇത്, ഈ അവർ ബാസ്റ്റാർഡ് അമേരിക്കൻ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ യു മേ ഗെറ്റ് ഇറ്റ്. ഐ എം ടെലിംഗ് യു ഫ്രം മൈ മെമ്മറി. അന്ന് വലിയ കോലാഹലം ഉണ്ടാക്കിയിരുന്നു ആ കമന്റ്, ബട്ട് ദാറ്റ് ഇസ് ദ ട്രൂത്ത്. എന്റെ കൂടെയുള്ള ആള് ഇപ്പം പുതിയ ഹിന്ദി പ്രയോഗം ഇല്ലേ, മേരാ കുത്ത ജൂലി തേരാ കുത്ത കുത്ത, നിന്റെ പട്ടി പട്ടിയാണ്, എന്റെ പട്ടി ഓമന പട്ടി, ജൂലി എന്നാ പേര്. ഈ പ്രയോഗമാണ് നടത്തുന്നത്.